എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അൽഹംദുലില്ലാ, പരിശുദ്ധമായ ശഅബാ മാസം, ആ പരിശുദ്ധമായ ശഅബാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയായിരുന്നു എന്ന് നാം ഇന്നത്തെ ദിവസം ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും കരുണകടലായ പടച്ചുറപ്പവന്റെ കരുണ കൊണ്ടവന്റെ ഉദാരം കൊണ്ട് അള്ളാഹു സ്വീകരിക്കുകയും അതിൽ വന്ന പിഴവുകളൊക്കെ അള്ളാഹുവിന്റെ കരുണ കൊണ്ട് അള്ളാഹു പുറത്തു മാപ്പാക്കി തരികയും ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ അൽഹംദുലില്ലാ, എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ശഅബാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്നാണ് ശഅബാന്റെ ഓരോ ദിനങ്ങളും നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് റമദാൻ നമ്മളിലേക്ക് കടന്നു വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാസത്തിന് വേണ്ടി ഒരുങ്ങുവാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്ന് സ്വലാത്ത്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. الله സ്വീകരിക്കുമാറാകട്ടെ, الله സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ പ്രയാസങ്ങളും സർവ ഇടങ്ങേറുകളും അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമ്മളെ എല്ലാവരെയും മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങൾ, അൽഹംദുലില്ലാ, പരിശുദ്ധമായ ശഅബാൻ, ആ ശഅബാനിന്റെ മഹത്വവും അതിന്റെ പവിത്രതയുമാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റജബുനു ഷഹുറുല്ലാ വ ശഅബാനു ഷഹരി വ റമളാനു ഉമ്മത്തി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ ശഅബാൻ മാസത്തിലെ റജബ് കഴിഞ്ഞു ശഅബാനിന്റെ ദിനങ്ങളിലൂടെ, ദിനരാത്രങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോ ഈ കഴിഞ്ഞു പോയ രണ്ടാഴ്ചകൾ കൊണ്ട് നമുക്ക് എന്ത് നേടാൻ കഴിഞ്ഞു എന്നതിനെ കുറിച്ച് നാം ഒരു വിചിന്തനം നടത്തേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായി ശഅബാനിന്റെ 15 നമ്മളിലേക്ക്, പകുതി നമ്മളിലേക്ക് കടന്നു വരികയാണ്. തിങ്കളാഴ്ചയാകുമ്പോൾ ശഅബാന് 15 ആയി, ഞായറാഴ്ച രാത്രി ശഅബാന് 15 രാവാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ മാസത്തിന്റെ മഹത്വവും പവിത്രതയും നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പരിശുദ്ധമായ ശഅബാ മാസത്തിൽ, റമദാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഒരുപാട് നിസ്കരിക്കുകയും ഖുർആന പാരായണങ്ങൾ ചെയ്യുകയും സദക കൊടുക്കുകയും അദ്കാറുകൾ പറയുകയും ഒരുപാട് നോമ്പ് പിടിക്കുകയും ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തും അവിടുത്തെ കുടുംബവും മുത്തി നബിയോട് ചോദിക്കുകയുണ്ടായി, എന്തേ നബിയെ ഇങ്ങനെ അമിതമായിട്ട് ഇബാദത്ത് ചെയ്യുന്നത്? അതിന്റെ കാരണം ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട കുടുംബത്തോടൊപ്പം അവിടുത്തെ സ്വഹാബത്തിനോട് പറഞ്ഞുകൊടുത്തത്, ഒരു വർഷക്കാലം ചെയ്ത അമലുകൾ മുഴുവനും അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്കും മലക്കുകൾ കൊണ്ടുപോകുന്ന മാസമാണ് ശഅബാൻ. ജനങ്ങളും മറന്നു കളയുന്ന, ജനങ്ങൾ ഈ മാസത്തെ മറന്നു കളയും, അവർ നിസ്സാരമായി തള്ളിക്കളയും. അപ്പൊ അങ്ങനെയുള്ള ഈ മാസത്തിൽ എനിക്ക് അള്ളാഹുവിന് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യണം, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണം. അള്ളാഹുവിന്റെ മുന്നിലേക്കും മലക്കുകൾ എന്റെ ഏടുമായി കടന്നു പോകുമ്പോൾ അതിനകത്ത് കുറച്ചു നന്മകൾ ഉണ്ടാകണം, അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നത് എന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനങ്ങളെല്ലാവരും മറന്നു കളയുന്ന, ജനങ്ങൾ മുഴുവനും അശ്രദ്ധമായി കളയുന്ന ഈ ശഅബാ മാസത്തിലാണ് നാം അമിതമായിട്ട് ഇബാദത്ത് ചെയ്യേണ്ടത്. എല്ലാവരും ഇലക്ഷന്റെ ചൂടില പ്രചരണത്തിലാണ്, പോസ്റ്റർ ഒട്ടിക്കുവാനും തന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കുവാനും അവൻ ഇഷ്ടപ്പെടുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി രാപ്പകലുകൾ കടന്നുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ മനുഷ്യനും. പക്ഷെ അവന്റെ ആഖിറം അവിടെ വിജയിക്കുമോ, അവന്റെ ആഖിബത്ത് വിജയിക്കുമോ, അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമോ എന്നതിനെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും ഒരു ചിന്തയില്ലാതിരിക്കുന്ന സമയം,
പരിശുദ്ധമായ സഹബാ മാസത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കുന്നു, വൈകുന്നേരം വീടിനകത്ത് വന്ന് കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേറ്റ് പോകുന്നു, പിറ്റേയും ദിവസം ഇങ്ങനെ തന്നെ അതിനകത്ത് വെള്ളിയാഴ്ച വരുന്നുണ്ട്, ഒരുപാട് നല്ല നല്ല രാവുകൾ വരുന്നുണ്ട്, പക്ഷെ ഒന്നിലും ഒരു മാറ്റമില്ലാതെ കഴിയുന്നവർ. അള്ളാഹു നമുക്ക് ഈ മാതൃക അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം അറിയണം ഈ മാസം, ഈ മാസത്തിന്റെ മഹത്വം, ഈ മാസത്തിന്റെ പവിത്രത. പരിശുദ്ധമായ ശഅബാന് 15, ആ പരിശുദ്ധമായ ശഅബാൻ 15-ാം രാവിന്റെ മഹത്വവും പവിത്രതയും ഇന്നത്തെ ജുമാ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസത്തിന്റെ മഹത്വം, ആ പരിശുദ്ധമായ ശഅബാൻ ബറാഅത്ത് രാവിന്റെ മഹത്വം നമുക്ക് ഹദീസുകളിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 9:25 ഇൻഷാഅല്ലാ നേരത്തെ കാലത്തെ 10:30 മുമ്പായിട്ട് ഇൻഷാഅല്ലാ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കും. ഇൻഷാഅല്ലാ നല്ല രീതിയിൽ അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വായതോ ക്ലാസോ ഒന്നുമല്ല, ഈ മജ്ലിസിലെ ദുആയാണ് എല്ലാവരും എന്റെയും നിങ്ങളുടെയും ആകെയുള്ള ആശ്രയം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനാണ് ഈ ചുരുങ്ങിയ സദസ്സിൽ, കയ്യിൽ എണ്ണാവുന്ന ആൾക്കാരിരിക്കുന്ന സദസ്സിൽ വായതോ പറയുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും അൽഹംദുലില്ലാഹ്, എന്നെ സംബന്ധിച്ചിടത്തോളം വായതല്ല, ഈ മജ്ലിസിലെ ദുആയ. വാട്സപ്പുകൾ എടുത്ത് നോക്കുമ്പോൾ ഇരിക്കുന്ന പ്രസിഡന്റിന്റെ ആണെങ്കിൽ ആരുടെ മൊബൈൽ എടുത്ത് നോക്കിയാലും ദുആ വസീയത്തുകൾ മാത്രമേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, അവരുടെ അഭിപ്രായങ്ങൾ ഉസ്താദെ ഞങ്ങളെ മറന്നു പോകരുത്, ദുആ ചെയ്യണം ഓരോ മനുഷ്യനും. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ്, നമ്മുടെ പള്ളിയുടെ കാര്യത്തിന് വേണ്ടി വിദേശത്ത് നിന്ന് പോലും ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഉസ്താദെ ദുആ ചെയ്യണം. അവരുടെ നടന്ന കാര്യങ്ങൾ പറയുന്നു, അൽഹംദുലില്ലാഹ്, അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്ലാസ്സിൽ നമ്മുടെ പള്ളിയുടെ വാർപ്പിന് വേണ്ടി 1 ഗ്രാം സ്വർണം നമ്മൾ ചോദിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, അൽഹംദുലില്ലാഹ്, 10-40 പേര് അൽഹംദുലില്ലാഹ് അതിലേക്ക് ഹദിയ ചെയ്തു. പലരും, ഉസ്താദ് ഞങ്ങൾ അതിലേക്ക് തരാൻ തയ്യാറാണ്, ദുആ ചെയ്യണം, ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പലരും ഇൻഷാഅല്ലാഹ് നമ്മളോട് ദുആ വസീയത്തുകൾ ചെയ്യുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, കൂടുതൽ സ്വർണമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ ചോദിക്കണില്ല. കാരണം ചോദിച്ചത് ഈ സമയത്തൊക്കെ എന്റെ പ്രിയപ്പെട്ട, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നത്, ഭർത്താക്കന്മാരുടെ അനുവാദമില്ലാതെ സ്വർണം ഒന്ന് എടുത്തു തരരുത്, അതാ പറയാനുള്ളത്. വയലൊക്കെ കേൾക്കുമ്പോൾ, ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ, ഇത്തിരി ദീനി അങ്ങോട്ട് കുടുംബത്തേക്ക് ചിലപ്പോൾ ഭർത്താവിനോടൊന്നും ചോദിക്കത്തില്ല, സ്വർണം ഊരി തരും. അത് കഴിഞ്ഞ് പിന്നെ ഭർത്താവ് അറിയുമ്പോൾ, വീട്ടുകാരറിയുമ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെയാണ്. അള്ളാഹു ആലം പടസോൻ എല്ലാവർക്കും ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോ നിങ്ങളോടല്ല, ശ്രദ്ധ കേൾക്കുന്ന എൻ്റെ വയത് കേൾക്കുന്ന പെണ്ണുങ്ങളോട് പറഞ്ഞതാണ് എന്റെ പ്രിയപ്പെട്ട. കാരണം ചിലരെങ്ങനെ, ഇമാം കൂടി കഴിയുമ്പോൾ ഊരി കൊടുക്കും, അത് അപ്പത്തൊരു ഹാലാ. ചിലപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവ് അത് അംഗീകരിക്കണമെന്നില്ലല്ലോ. ഇനി നിന്റെ മോതിരം എന്തേ, അത് പള്ളിക്ക് കൊടുത്തു, അന്നാ പോയി വെടിച്ചിട്ട് വന്നിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്നാ അവിടെ ചിന്തിക്കുന്നില്ല, അത് അള്ളാഹു അല്ലേ ഒരു മനസ്സ് കൊടുക്കുന്നത്, അത് പള്ളിക്കല്ലേ കൊടുത്ത് എന്നുള്ള ചിന്തയൊന്നും ആ സമയത്ത് ആർക്കും കടന്നു വരാറില്ല. ശരി, അൽഹംദുലില്ലാഹ്, ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ പള്ളിക്ക് വേണ്ടി 1 ഗ്രാം സ്വർണ്ണാഭരണം സഹദിയ ചെയ്തവരുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല മരിക്കുന്ന സമയം അതിന്റെ പ്രതിഫലം കണ്ട് മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ശഅബാ മാസത്തിന്റെ മഹത്വം കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ പറയാം. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ മാസത്തിന്റെ മഹത്വം നമ്മൾ പഠിച്ചു. ഈ പരിശുദ്ധമായ ശഅബാ മാസത്തിൽ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ റമദാൻ കഴിഞ്ഞാൽ നോമ്പ് പിടിച്ച മാസം എന്നാ പറഞ്ഞു. അപ്പൊ ഇത്രയും മഹത്വമേറിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, എന്നിട്ട് ശഅബാനിൽ ഒരു നോമ്പെങ്കിലും പിടിച്ചോ? പിടിച്ചോപ്പാ, വെടികൊണ്ടതുപോലെ ഇരിക്കുന്നു. ഈ ശഅബാ മാസത്തിൽ ഒരു നോമ്പെങ്കിലും പിടിച്ചവർ ഒന്ന് കൈവക്കിക്ക്. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരാളുണ്ട്, ഒരു ചങ്ങാതി ഉണ്ട്, ഇത്രയേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവർ, ഇതാണ് നമ്മൾ, ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഈമാൻ, അള്ളാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, ശഅബാ മാസത്തിനെ സ്നേഹിച്ചുകൊണ്ട്, ശഅബാ മാസത്തിനെ ആദരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് ശഅബാനിൽ ഒരു നോമ്പെങ്കിലും പിടിച്ചാൽ, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്ന, പരിശുദ്ധമായ ശഅബാ മാസത്തിൽ ഒരു നോമ്പെങ്കിലും, അത് ബറാഅത്ത് നോമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും നോമ്പാകട്ടെ,
ഏതെങ്കിലും ഒരു മനുഷ്യൻ ശഅബാ മാസത്തിൽ ഒരു നോമ്പ് പിടിച്ചാൽ അല്ലാഹു അവനെ കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹറമല്ലാഹു ജസദഹു അലന്നാർ. പരിശുദ്ധമായ ശഅബാ മാസം അല്ലാഹുവിന്റെ പ്രവാചകനന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ ഈ ശഅബാ മാസത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു ദിവസമെങ്കിലും നോമ്പ് പിടിച്ചാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മാസമാണ്. ശഅബാൻ മുഴുവനും നോമ്പ് പിടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഒരു നോമ്പെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യന് പിടിച്ചാൽ അല്ലാഹു അവന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഹറമല്ലാഹു ജസദഹു അലന്നാർ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല അദാബുകൾ കൊണ്ട് നിറച്ചിരിക്കുന്ന നരകമുണ്ടല്ലോ, 3000 വർഷക്കാലമാണ് നരകം കത്തിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ആ നരകത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയത് ആ നരകത്തിലെ ഒരു അംശമെന്നാണ്. ഈ ഭൂമിയിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തിൽ ഒരു പുല്ലുപോലും കിളിക്കില്ലെന്ന് മുത്തുനബി പഠിപ്പിച്ചതെന്ന അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അതല്ലേ മുത്തുനബി നരകം പറഞ്ഞപ്പോ പലരും കരഞ്ഞു പോയത്? അല്ലാഹുവിന്റെ മലക്കുകൾ പോലും പേടിച്ചു പോയ ജിബ്രീൽ അലൈഹിസ്സലാം പോലും പാതിരാത്രി ഇറങ്ങി വന്ന് കഅബയുടെ കില്ല പിടിച്ചിട്ട് കരയാന് കാരണമായ പടച്ചവനെ നരകം കണ്ടതിന് ശേഷം പടച്ചവനെ മീകായിൽ എന്ന് പറയുന്ന മലക്കിന്റെ മുഖത്ത് പുഞ്ചിരി വരാത്തതിന്റെ കാരണം നരകമാ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന മലക്കുണ്ടല്ലോ, നരകം കണ്ടതിന് ശേഷമാണ് തല ഉയർത്താത്തത് എന്ന് ചരിത്രങ്ങൾ പറയുമ്പോ പരിശുദ്ധമായ ശഅബാ മാസത്തിനെ സ്നേഹിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു നോമ്പെങ്കിലും പിടിച്ചാ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് ആ മനുഷ്യന്റെ ശരീരത്തെ അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ശഅബാ മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം ഒരു നോമ്പെങ്കിലും പിടിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ, വ്യാഴമുണ്ട്, തിങ്കളുണ്ട്, മാസത്തിന്റെ പത്താ പത്താ മാസത്തിന്റെ പകുതിയിലെ നോമ്പുണ്ട്, അതാ ബറാത്തിന്റെ നോമ്പ് കടന്നു വരുന്നുണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യന് റമദാൻ ശഅബാനിലെ ഒരു ദിവസമെങ്കിലും നോമ്പ് പിടിച്ചാൽ നരകം അവനെ തൊടുകയില്ല, നരകത്തിന്റെ തീ അവനെ തൊടുകയില്ല, നരകത്തിൽ നിന്നും രക്ഷപ്പെടുകയാ നരകത്തിൽ നിന്നവൻ രക്ഷപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഇനിയുള്ള 10-16 ദിവസമുണ്ടല്ലോ, ഈ ദിവസത്തിലെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ നിനക്കൊന്ന് നോമ്പ് പഠിക്കാൻ കഴിയുമോ? അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താ? ഔവലല്ലാഹു അലൈഹി സകറാതിൽ മൗത്ത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരു ദിവസം മരിക്കേണ്ടവരാണല്ലോ, ആ മരണം നമ്മളിലേക്ക് കടന്നു വരുമല്ലോ. ഏത് നിമിഷമാണ് മലക്കുൽ മൗത്ത് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് എന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത്? എനിക്കുമറിയില്ല, നിങ്ങൾക്കുമറിയില്ല. ഒരു മനുഷ്യന്റെ മരണം എപ്പോഴെവിടെ വെച്ചാണെന്ന് പടച്ച റബ്ബിനല്ലേ അറിയൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ് പറഞ്ഞത്, ഒരു മനുഷ്യൻ എപ്പോ എവിടെ കിടന്നാണ് മരിക്കുന്നതെന്ന് പടച്ചറപ്പിനല്ലാതെ ലോകത്തൊരാൾക്കും അറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മരണം നമ്മളെ തേടി വരുമല്ലോ. ആ മരണം അത്ര രസമുള്ളതല്ല, ആ മരണം അത്ര സുഖമുള്ളതല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ ആ മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, കുല്ലു നഫ്സിന ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവ
توفون أجوركم يوم القيامة فمن زغزها عن النار وادخل الجنة فقد فاز الله من نبي شدما يا قرآن بدنا نبرز يا بدتي تمنا مرنا مندلو آمرنا تني بلال تبيدنيا آمرنا تني بلال تبيدنيا الله بي موسى نبي عليه السلام بدنا نكرم نقول برا يعيا موسى نبي يود جودي كم نبي مرنا بيدنا ينعنا يندا ايرم نبي موسى نبي برامنا مربدي يم دم نريمو مرنا بيدنا سهيكيان كديا تدين لا بيريلا يندا بيجا بتبري آمرغنغل كنغلم أدي كايغا لغلي تديجانو مري كمند أدي نعنى ينغلم وريو باقي مند بتشي نامو كدين للا باقي مبولو مللو بتصبري نمبرد كايغا لغلا أنا كان كدي إللا أدي غنلان أدت كذا كم نمانيشان أريا تد أدا بادي راتري برتا بيندا غودا كيدن دورانغم نفاريا بتصبري برتا ചാരത്തകടം മരിച്ചിട്ടറിയാത്ത എത്രയോ സംഭവങ്ങളുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ മരണത്തിന് വല്ലാത്ത വേദനയാ അത് വല്ലാത്ത കഠിനമാണ് അത് വലിയൊരു പ്രയാസമാണ് അതുകൊണ്ടാണ് മഹാനായ ഇമാം ഗസ്സാലി ഗസ്സാലി റളിയല്ലാഹു തആലാൻഹു മരണവീട്ടിലിരുന്ന് കരഞ്ഞവരോട് പറയുകയാണ് മരണവീട്ടിലിരുന്ന് കരയുന്നവരോട് ചോദിക്കുകയാ എന്തിനാ മനുഷ്യാനി കരയുന്നത് എന്തിനാ മനുഷ്യാനി കരയുന്നത് മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ അത്ഭുതത്തോടുകൂടി മരണവീട്ടിലിരുന്ന് കരയുന്നവരോട് പറയുകയാ എടാ ചെറുപ്പക്കാരാ മയ്യത്ത് നോക്കിയിട്ട് നീ ഇരുന്ന് കരയുന്നല്ലോ എങ്കിൽ കരയേണ്ടത് മയ്യത്ത് കണ്ടിട്ടല്ല അവൻ രക്ഷപ്പെട്ടവനാണ് അവൻ രക്ഷപ്പെട്ടവനാണ് എടാ നിന്നെ കുറിച്ച് ഓർത്തിട്ട് നീ കരയടാ ഗസ്സാലി തങ്ങളെ പറയുകയാ മയ്യത്തിന്റെ മുന്നിൽ ഇരുന്ന് കരയുന്ന ഒരു മനുഷ്യനോട് പറയുകയാ എടാ മരിച്ചു പോയവനെ കുറിച്ച് ഓർത്ത് കരയാതെ നിന്നെ കുറിച്ച് ഓർത്തിട്ട് കര അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ നമ്മളൊക്കെ മരണവീട്ടിൽ പോയിരുന്ന് കരയും മരിച്ച വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അവരുടെ മയ്യത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് നമ്മൾ കരയും എങ്കിൽ കരയേണ്ടത് അവരെ കുറിച്ച് ഓർത്തിട്ടല്ല നമ്മളെ കുറിച്ച് ഓർത്തിട്ട് കരയണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹു അവരുടെ കബറിടം അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ സ്വർഗത്തിന്റെ കവാടം അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയ സുഹൃത്ത് അദ്ദേഹത്തിന്റെ വാപ്പയും ഉമ്മയും മരണപ്പെട്ടത് അടുത്തടുത്ത ഈ മാസങ്ങളിലാണ് ഇപ്പൊ ആരുടെയോ ആണ്ട് കഴിഞ്ഞു ഇനി അടുത്ത ആണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പള്ളിപ്പറമ്പില് കണ്ടുവരില്ലേ അള്ളാഹുവിന്റെ കബറിടം അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ വാപ്പയുടെ ആണ്ട് ഈ മാസം ശഅബാൻ 25 എന്റെ വാപ്പയുടെ ആണ്ട് അള്ളാഹു അപ്പോടെ കബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ പക്ഷെ അന്നും വയലുണ്ടെന്നുള്ളതാണ്
എന്റെ അവസ്ഥ അറിയില്ല. സത്യം വാപ്പാടെ ആണ്ടിന് പോലും വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയപ്പോ അൽഹംദുലില്ലാ. എങ്കിലും നല്ലത് ഇൻഷാല്ലാ, വീട്ടിൽ പോയിട്ട് കുറച്ച് ആൾക്കാർ മാത്രം ഇരുന്ന് ദുആ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെയുള്ള മജ്‌ലിസിൽ പോയി ദുആ ചെയ്യാലോ, അതല്ലേ ഏറ്റവും വലുത്. അൽഹംദുലില്ലാ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും അറിയാം മരണം അത് വല്ലാത്ത വേദനയുള്ളതാ, വലിയ പ്രയാസമുള്ളതാ. ആ ഒരു മരണം ഞാനും നിങ്ങളും ജീവിതത്തിൽ നേരിടേണ്ടവരാ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസമെങ്കിലും നോമ്പ് പിടിക്കരുത്. പരിശുദ്ധമായ ശഅബാനിന്റെ ഒരു ദിവസമെങ്കിലും ഞാനും നിങ്ങളും നോമ്പ് പിടിച്ചാൽ അള്ളാഹു നമുക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം, അള്ളാഹു നമ്മുടെ മരണം എളുപ്പമാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മരണം അള്ളാഹു എളുപ്പമാക്കി തരും. അതത്ര എളുപ്പമുള്ള കഴിയല്ല. ഈ മരണം എളുപ്പമാവുക എന്ന് പറയുന്നത് ഹസ്രായിൽ ഇങ്ങോട്ട് ഓടി വന്നിട്ട് പിടിച്ചോണ്ട് പോകലല്ല. ഈ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവരൊക്കെ കണ്ടു നോക്കണം. നിങ്ങൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്നവരെയൊക്കെ അങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ അറിയാം ഒരു വല്ലാത്തൊരവസ്ഥ. കുടുംബക്കാരെല്ലാവരും വന്ന് ഇപ്പത്തീരും എന്ന് പറഞ്ഞ് ലായിരാഹില്ലെന്ന പറഞ്ഞു കൊടുക്കും, വായിക്കകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കും, സൂറത്ത് ദുഹാൻ ഓതും, സൂറത്ത് യാസീനൊക്കെ ഓതി ചുറ്റുഭാഗത്തിരിക്കുന്ന ഒരു രംഗമുണ്ട്. ഇങ്ങനെ അവർ പറയും, ചിലരൊക്കെ പറയാറുണ്ട്, ഇതാ വരുന്നു ഇതാ വരുന്നു ഇങ്ങനെ പറയാറുണ്ട്. ആര് മലക്കുകൾ വരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണവേദന അത്ര എളുപ്പമുള്ള കാര്യമല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ഒന്ന് പറഞ്ഞങ്ങാതി, ഈസാ നബി അലൈഹിസ്സലാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന നബിയ, ഇനി ഇന്ത്യയിൽ നമ്മുടെ ലോകത്ത് കടന്നു വന്ന് 40 വർഷം ഭരണം നടത്താനുള്ള പ്രവാചകൻ മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു ഒരു കഴിവ് കൊടുത്തു, ഒരു മുഇജ്സത്ത് കൊടുത്തു. എന്താ മുഇജ്സത്ത്? എന്റെ പൊന്നാര ചങ്ങാതിമാരെ മയ്യത്തിങ്ങനെ കൊണ്ടുപോവാന്ന് വെച്ചു, മരിച്ചിട്ടൊരു മയ്യത്തിങ്ങനെ കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിന്റെ ശരീരത്ത് കൈവച്ചിട്ട് വിളിച്ചാൽ ആ മനുഷ്യൻ മരിച്ച ആള് ജീവിച്ച് തിരിച്ചു വരും. അതാണല്ലോ ഇന്നിവരൊക്കെ പറയുന്നതൊക്കെയാണല്ലോ ദൈവമെന്ന് പറയാനുള്ള കാരണം. അതൊക്കെ അവര് പറയണ കബറിന്റെ അടുക്ക പോയിട്ട് ഇങ്ങനെ വിളിക്കും, കുമ്പി ഇതിനില്ല, കബറിന്റെ ചാരത്തി എന്നിട്ട് ഇങ്ങനെ വിളിക്കും. കബറിന്റെ മുകളിൽ കൈകൊണ്ട് തട്ടിയിട്ട് അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ട് എഴുന്നേറ്റ് വരാൻ പറയുമ്പോ അതിനകത്ത് കിടക്കുന്ന ചങ്ങാതി ജീവനോട് എഴുന്നേറ്റ് വരികയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ പറഞ്ഞു, ഇതിനകത്ത് എന്തോ കള്ളത്തരമുണ്ട്, അതെന്തോ മാജിക്, അങ്ങനെ എന്തോ ആണെന്നാ പറയുക. അതങ്ങനാണല്ലോ, ചന്ദ്രനെ പുലർത്തിച്ച് കാണിച്ചു കൊടുത്തിട്ട് എന്നിട്ട് നന്നായില്ലല്ലോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പാറയ്ക്കകത്തുനിന്ന് ഒട്ടകത്തെ ഇറക്കി കാണിച്ചു കൊടുത്തു എന്നിട്ട് നന്നായില്ല, അങ്ങനത്തെ കാലങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാമിനോട് പറയാ, ഇതിൽ എന്തൊക്കെ ഉടായിപ്പുണ്ട്, ഞങ്ങളൊരു കബറ് കാണിച്ചു തരാം, അതിനകത്ത് കിടക്കുന്ന മനുഷ്യനെ ഒന്ന് വിളിച്ചുണർത്താൻ പറ്റൂ. ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, എവിടെയാ? ഒരു കബറ് കാണിച്ചു കൊടുത്തു. ഈസാ നബി അലൈഹിസ്സലാം ഒരു പഴക്കം ചെന്ന് ആർക്കും അറിയില്ല ആ കബർ എവിടാണെന്ന്, അത്രയും പഴക്കമുള്ള ഒരു കബറ്. ആ കബറിന്റെ ചാരത്ത് ജനങ്ങൾ മുഴുവനും ഒരുമിച്ചുകൂടി. ഈസാ നബി അലൈഹിസ്സലാം ആ കബറിന്റെ ചാരത്തിരുന്നിട്ട് കബറിന്റെ മുകളിൽ കൈവച്ചിട്ട് വിളിച്ചു, കുമ്പി ഇതിനില്ല, അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞ് എഴുന്നേക്കാൻ. ആ കബറിന്റെ അകത്തു നിന്ന് ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വരികയാണ്. ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും ആരാണെന്ന് അറിയണില്ല, ഒരു പരിചയമുള്ള മുഖമല്ല. ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, മോനെ നിന്റെ പേരെന്താ, നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നബിയെ, സാം ഇബ്നു നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സാം ആണ് ഞാൻ. അപ്പൊ ചോദിച്ചു, നീ മരിച്ചിട്ട് എത്ര കൊല്ലമായി? 4000 കൊല്ലമായി നബിയെ ഞാൻ മരണപ്പെട്ടിട്ട്. എങ്ങനെയുണ്ട് ഖബർ? ഇങ്ങനെ ചോദിക്ക, എല്ലാരും ഇങ്ങനെ കേൾക്ക. ഈസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, അവിടെ നിന്ന് മറുപടികൾ പറഞ്ഞു. അവസാനത്തെ ചോദ്യം, മരണം എങ്ങനെയുണ്ടായിരുന്നു? വല്ലാത്തൊരു ചോദ്യമാണ്. ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, സാമിനോട് ചോദിച്ചു, സാമേ മരണം എങ്ങനെയുണ്ടായിരുന്നു? പെട്ടെന്ന് മുഖം അങ്ങ് വല്ലാതെ വാടി, അവിടുത്തെ മുഖം വല്ലാതെ അങ്ങ് ഭയന്നുകൊണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, കഴുത്തിൽ കൈവച്ച്, തൊണ്ടക്കുടിയിൽ കൈവച്ചിട്ട് പറഞ്ഞു കൊടുത്തു, നബിയെ, 4000 കൊല്ലം മുമ്പ് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് തൊണ്ടയിൽ നിന്ന് റൂഹ് വലിച്ചെടുത്ത വേദന ഇപ്പോഴും ഉണ്ട് നബിയെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 4000 വർഷം കഴിഞ്ഞിട്ടും ആ വേദന മാറിയിട്ടില്ലെങ്കിൽ അത് എന്തൊരു വേദനയാണ്. പെണ്ണുങ്ങൾ അതാ പറയുന്നത്, പ്രസവത്തിന് മരണവേദന എന്തുപ്പാ,
ചില പെണ്ണുങ്ങളോട് ചില ചെറുപ്പക്കാർ പറയാറുണ്ട്, എൻ്റെ പെണ്ണുപിള്ളയ്ക്ക് പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു സുഖമാവസ്ഥ, അത് പോവാ പ്രസവിക്കാ പോയാ പ്രസവിക്കുക. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിന് വല്ലാത്ത വേദന, ആ കഠിനമായ വേദന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കയ്യോ കാലോ എന്താ പോയി മരിക്കണം മനുഷ്യട്ടടിക്കാത്ത 70 to 70,000 മലക്കുകൾ വരെ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വരുന്ന ഈ മലക്കുകൾ വന്നിട്ട് നമ്മുടെ കയ്യും കാലും കാലിന്റെ വിരളിൽ നിന്ന് പിടിക്കുമ്പോഴല്ല ഏറ്റവും വേദന, ഈ തൊണ്ട കുടിയിൽ നിന്ന്, അത് ഈ ഉദഹിമൃഗ തലയിൽ അവസാനത്തെ ഒരു പിടയിലുണ്ടല്ലോ, കൈകാലുകൾ തടിച്ചാലും അവസാനം ഈ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് പിടിക്കുന്ന സമയം വല്ലാത്ത കഠിനമായ വേദനയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഇങ്ങനെ പിടിച്ചു 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 പിടിച്ച് ഈ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കൊണ്ടുവരുമ്പോൾ ഒരു വല്ലാത്ത വേദന, വല്ലാത്ത ദൈർഘ്യമാ, പെട്ടെന്ന് മരിക്കൂല വന്ന് പിടിച്ചോണ്ട് പോകാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മരണവേദന നിനക്ക് കുറയ്ക്കണോ? അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വശഅബാനു ശഹരി, എന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ പരിശുദ്ധമായ ശഅബാനാണ്. ഈ ശഅബാ മാസത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ മാസത്തെ ആദരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് പവിത്രത മനസ്സിലാക്കിയിട്ട് ഒരു നോമ്പെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യന് പഠിച്ചവന്റെ മരണം എളുപ്പമാക്കുകയാണ്, അവന്റെ മരണം അല്ലാഹു എളുപ്പമാക്കുകയാണ്, അവൻ അല്ലാഹു ഒരു നല്ല മരണം കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനെ ഇത് പറഞ്ഞു തരുമ്പോ ഇതിനെക്കാലം പടച്ചവനെ നമുക്കെന്താണ്, ഒരു ദിവസം നമ്മൾ മരിക്കുമല്ലോ, മരണം നമ്മുടെ മുന്നിൽ കടന്നു വരുമല്ലോ, മരണത്തിന് വേദനയുണ്ടെന്ന് പടച്ചറപ്പ് തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മരണത്തിന് വല്ലാത്ത വേദനയാണെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രഭാഷണം കേൾക്കുന്ന സഹോദരിമാരോട്, നിങ്ങളെ പരിശുദ്ധമായ ശഅബാൻ ഉണ്ടല്ലോ, ഒരു നോമ്പ് പിടിക്കു ചെറുപ്പക്കാരാ, ഒരു നോമ്പെങ്കിലും പിടിക്കു പൊന്നുമോനെ. അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം, അവനല്ലാഹു അലൈഹി സകറാതിൽ മൗത്ത്, അല്ലാഹു നിന്റെ മരണം അവിടെ നിന്ന് എളുപ്പമാക്കുകയാണ്, നിന്റെ മരണവേദന അല്ലാഹു കുറച്ചു തരികയാണ്. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ, വദഫാനുഹു ദുൽമത്തുൽ കബീരീ, ഖബറെന്ന് പറയുന്ന വീടുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിപ്പറമ്പിലെ ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ അകത്ത് ഒരു ദിവസം ഞാനും നിങ്ങളും പോയി കിടക്കണ്ടവരാ. ആ ഖബറിനെ കുറിച്ച് നമുക്കൊരു ഓർമ്മയുമില്ലല്ലോ, ആ പള്ളിപ്പറമ്പിലെ കുഴിയെ കുറിച്ചൊരു ചിന്തയില്ലല്ലോ, ആ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോയാലും നമുക്കൊരു ബോധമില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് നിനക്ക് രക്ഷപ്പെടണോ, വദഫ അൻഹു ദുൽമത്തുൽ കബീരീ وهو منكر ونكير ആ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്തുള്ള അദാബ് വല്ലാത്ത ഒരു അദാബാണ്, ഒരു ഭയാനകമായ അദാബാണ്, ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത അദാബാണ്. എന്നെയും നിങ്ങളെയും അതിനകത്ത് കൊണ്ടുപോയി കടത്തുമല്ലോ. ആ മുൻകറും നക്കീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ ഖബറിന്റെ അകത്ത് കടന്നു വരുന്നതിന് മുമ്പ് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുകയാ, ഖബറിനൊരു സ്വഭാവമുണ്ട്, ഖബറിന്റെ അകത്തേക്ക്, ഖബറെന്ന് പറയുന്ന വീടിന്റെ അകത്ത് കടന്നു പോകുന്ന മനുഷ്യര് എങ്ങനെയാണ് ഖബർ സ്വീകരിക്കുന്നതെന്നറിയുമോ, ആ ഖബർ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ ഖബറിൽ പരാജയപ്പെട്ട പോയല്ലോ. നമ്മൾ പറയും ഉസ്താദേ, ഒരാൾ ഈമാനോടുകൂടി മരണപ്പെട്ടാൽ, ഷഹാദത്ത് കലിമ പറഞ്ഞു മരണപ്പെട്ടാൽ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഒരാൾ മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് വെള്ളിയാഴ്ച രാവിലെ മരിച്ചെന്ന് കരുതുക, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ മനുഷ്യന്റെ മയ്യത്ത് പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് കൊണ്ടുവച്ച ഖബർ ഞെരിക്കുമോ ഞെരിക്കില്ലേ? പറ, ഞെരിക്കുമോ ഞെരിക്കില്ലേ? ഈമാനോടുകൂടിയല്ലേ മരിച്ചേ?
ഷഹാദത്ത് കലിമ പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ മരിച്ച മനുഷ്യനല്ലേ, ഈ മനുഷ്യന്റെ മയ്യത്ത് കബറി കൊണ്ടുവച്ച കബറ് ഞെരുക്കോ? എന്തേ മിണ്ടാതിരിക്കണ പറ ഞെരുക്കുമോ? വെള്ളിയാഴ്ച അല്ലേ ഇപ്പൊ മരിച്ചേ? ഒരുപാട് നിസ്കരിച്ച മനുഷ്യനല്ലേ, തഴമ്പൊക്കെയുള്ള ആളല്ലേ, ഹാജിയാരല്ലേ, പള്ളിക്കൊക്കെ പൈസ കൊടുത്ത ആളല്ലേ, കബറ് ഞെരുക്കോ? ഞെരുക്കും. അതങ്ങനാ കബറിന്റെ സ്വഭാവം. അങ്ങനെ ചില ചില കാര്യങ്ങൾ, ഈ പോലീസ് ജയിലിൽ പോയെന്നവർ പറയത്തില്ലേ, വലത് കാല് വെച്ച് കയറിയാലും അടി, ഇടത് കാല് വെച്ച് കയറിയാലും അടി, രണ്ട് കാല് വെച്ച് ചാടി കയറിയാലും അടി. അതങ്ങനാ കബറിന്റെ സ്വഭാവം. ആ കബറ് ഞെരുക്കും, ഒരാളും രക്ഷപ്പെടൂല. ഒറ്റ ഒരു പെണ്ണു മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ലോകത്ത് കടന്നു വന്നവരിൽ നിന്ന് കബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാളെ ഉള്ളൂ, ഒരേ ഒരു പെണ്ണു മാത്രം. അത് അവരുടെ പവറുകൊണ്ടല്ല. ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു തആല അൻഹ, മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയാണ് ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു തആല അൻഹ. പ്രവാചകന്റെ വളർത്തുമ്മയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളുടെ ഉമ്മ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയപ്പോ വളർത്തുമ്മ ഈ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു തആല അൻഹ. മരണപ്പെട്ടപ്പോ ഉമ്മയുടെ മയ്യത്ത് കൊണ്ട് ഖബറിൽ വെക്കുന്നതിന് മുമ്പ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസ്ത്രം ഊരി ഖബറിന്റെ അകത്ത് ഇറങ്ങിക്കടന്നു. എന്നിട്ട് ദുആ ചെയ്തു, അല്ലാ എന്റെ ഉമ്മയെ നീ രക്ഷപ്പെടുത്തണേ, അല്ലാ എന്റെ ഉമ്മാനെ കബറിന് ഇരിക്കല്ലേ, അല്ല കബറിന്റെ അദാബിനെ തൊട്ട് രക്ഷപ്പെടുത്തണേ എന്ന് വസ്ത്രമൂരിയിട്ട് ആ ഷറഫാക്കപ്പെട്ട ശരീരം കബറിന്റെ അകത്ത് വെച്ചിട്ട് ദുആ ചെയ്തു. അതുകൊണ്ട് ആ മഹദി രക്ഷപ്പെട്ടത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ ആരെ കൊണ്ടുവച്ചാലും മഹാനായ നബിയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നാര മകളുടെ മയ്യത്ത് കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് കരയുക. എല്ലാരും ചോദിച്ചു, എന്തിനാ നബിയെ കരയണേ? എന്റെ മകളെ കബറിഞ്ഞിരിക്കിയപ്പോ വേദന സഹിക്കാൻ കഴിയാതെ വിളിച്ച വിളി കിഴക്കു മുതൽ പടിഞ്ഞാറ് വരെ കേട്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട മകളുടെ മയ്യത്ത് കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് പറയും, എന്റെ മോൾ ഇതിനകത്ത് കടന്ന് കരയുന്നത് എവിടെ മുതൽ എവിടെ വരെ? മശ്രിക്ക് മുതൽ മഗ്രിബ് വരെ കേട്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നമ്മുടെ വിളിയൊക്കെ എവിടെ കേൾക്കുമായിരിക്കും? നമ്മുടെയൊക്കെ വിളി എവിടെ വരെ കേൾക്കുമായിരിക്കും? എന്റെ പ്രിയപ്പെട്ടവരെ കബറ് ഞെരുക്കും രണ്ടു ഭാഗത്ത് നിന്ന്. അല്ലാഹുവേ, പടച്ചവനെ ആ നിസാ ചെറുതായി ഞെരുക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തണേ തുമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ. പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് രക്ഷപ്പെട്ട നമ്മൾ രക്ഷപ്പെട്ടു, ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും. അവിടെ ആരെങ്കിലും പരാജയപ്പെട്ടു പോയാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. കബറിനകത്ത് അങ്ങോട്ട് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ മലക്കുകൾ വരും, മലക്ക് വന്നിട്ട് വിളിച്ചങ്ങോട്ട് ഉണർത്തു, എഴുന്നേക്കടാ സിറാജ്, എഴുന്നേക്ക്, പെട്ടെന്ന് എഴുന്നേക്കടാ. പിടിച്ചങ്ങോട്ട് ഇരുത്തിയിട്ട് പറയും, പടച്ചോനെ എഴുതടാ, ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ ചെയ്തത് മുഴുവനും നീ എഴുത്. എന്നോട് പറയും എഴുതാൻ, പേപ്പർ ഇല്ലല്ലോ, കഫൻ തുണി കീറിയിട്ട് പറയും, എഴുതട സിറാജേ. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് എഴുതാൻ വേണ്ടി കഫൻ തുണി വലിച്ചു കീറി കൈ തരും, പടച്ചവനെ പേപ്പർ കൈ കെട്ടി, പേന ഇല്ലല്ലോ, എഴുതിക്കോടാ, കൈയുടെ വിരള കൊണ്ട്, നിന്റെ കൈയുടെ വിരള കൊണ്ട് എഴുതടാ. ആ കഫൻ തുണിക്കകത്ത് സിറാജ് ഓർമ്മ വെച്ച കാലം മുതൽ ചെയ്തത് മുഴുവൻ ഇങ്ങനെ എഴുതും സ്വന്തം കൈകണ്ട്. ഞാനും നിങ്ങളും കബറിന്റെ അകത്ത് കൊണ്ട് കടത്തുമ്പോ മുൻകറും നഖീർ എന്ന് പറയുന്ന മലക്കുകൾ വരുന്നതിന് മുമ്പ് ഒരു മലക്ക് കബറി വന്നിട്ട് അങ്ങോട്ട് പറയണ കാര്യം എഴുത് പെട്ടെന്ന്, നിന്റെ സ്വന്തം കൈകൊണ്ട് തന്നെ നീ എഴുതണം. നീ നിനക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഈ മരിക്കുന്ന സമയം വരെ നീ ചെയ്തത് മുഴുവനും പേപ്പറിൽ സ്വന്തം കൈകൊണ്ട് എഴുതും. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കഫൻ തുണിയുടെ മുകളിൽ നമ്മൾ പേന കൈ ഇങ്ങനെ വെച്ചെഴുതും. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, എഴുതി എല്ലാം ഓർമ്മയോടുകൂടി അപ്പ ചെയ്തതുപോലെ എല്ലാ ഓർമ്മയുണ്ടാകും. 30, 40, 50, 60 വർഷക്കാലം ചെയ്തത് മുഴുവനും എനിക്കും നിങ്ങൾക്കും ഓർമ്മയുണ്ടാകും. എല്ലാം എഴുതി കഴിയുമ്പോ അതങ്ങോട്ട് നല്ലതുപോലെ കെട്ടിയിട്ട് സ്വന്തം കഴുത്തിൽ കെട്ടിത്തൂക്കിയിടും. അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മുടെ സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതി നമ്മുടെ കഴുത്തിൽ തൂക്കിയിടും. അതിനുശേഷമാണ് മലക്കുകൾ പോലും വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മലക്കുകൾ കടന്നു വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാ, അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ. അല്ലാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ,
എൻ്റെ പ്രിയപ്പെട്ടവരെ നിസാരമായ കാര്യമല്ല, നിസാരമായ കാര്യമല്ല. ആ മലക്കുകൾ വരുന്ന രംഗം പോലും ഭയാനകമാണ്, ആ മലക്കുകൾ കടന്നു വരുന്ന രംഗം തന്നെ വല്ലാത്ത ഭയാനകമാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആറടി മണ്ണിൻ്റെ അകത്തു മലക്കുകൾ കടന്നു വന്നു. മൻ റബ്ബുക മൻ ദീനുക മൻ ഇമാമുക, പടച്ചവനെ ചോദ്യങ്ങൾ ഇങ്ങനെ ഓരോന്നായി ചോദിക്കുകയാണ്. റബ്ബേ മറുപടി പറയണ്ടേ വാപ്പാ, എത്ര പഠിച്ചു വച്ചാലും മൻ റബ്ബുക നിന്റെ റബ്ബാരാ റബ്ബി അല്ലാ ഒരു കുട്ടിയുമില്ല. എല്ലാവർക്കും അറിയാം ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും പറയാൻ കഴിയുമല്ലോ. പക്ഷേ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് മുൻകറും നക്കീറെന്ന് പറയുന്ന മലക്ക് വന്ന് ചോദിക്കുമ്പോ പറയാൻ കഴിയണമെന്നില്ലല്ലോ. അല്ലാഹു കരുണ ചെയ്തവർക്കേ അത് കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, ഈ മാസത്തിൽ ഒരു നോമ്പ് പിടിക്കാൻ കഴിയുമോ? ഈ മാസത്തെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുമോ? ഈ മാസത്തെ നിനക്ക് ആദരിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, അതാ പാറടി മണ്ണിലെ കബറിന്റെ അകത്ത് നിനക്ക് രക്ഷയാ. മണ്ണിലെ കബറിൽ രക്ഷപ്പെടുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. മൂന്ന് നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വസതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ, ചെറുപ്പിന്റെ പരലോകത്ത് ഉടുതുണിയില്ലാതെ എല്ലാവരും കടന്നു വരുമല്ലോ. സഹോദരനെയും എന്നെയും നിങ്ങളെയും മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഒരാളെ പോലും നഗ്നനായി കബറടക്കാറില്ല. നല്ലതുപോലെ പൊതിഞ്ഞിട്ടല്ലേ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് ഇറക്കി വെക്കുന്നത്. എങ്കിലും നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് ജനങ്ങൾ കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ, നഗ്നനായിട്ടാണ് കടന്നു വരുന്നത്. ഉമ്മ പ്രസവിച്ചിട്ടത് പോലെയാണ് കടന്നു വരുന്നത്, ഉടുതുണിയില്ലാതെയാണ് കടന്നു വരുന്നത്, ആണുങ്ങളും പെണ്ണുങ്ങളും വസ്ത്രമില്ലാതെയാണ് കടന്നു വരുന്നത്. അങ്ങനെ പടച്ചിറപ്പിന്റെ കോടതിയിലെ ജനങ്ങൾ മുഴുവനും കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശഅബാൻ മാസത്തെ ആദരിച്ചവനെ, ആ മാസത്തിൽ നോമ്പ് പിടിച്ചവനെ, അല്ലാഹു നിന്നെ വഷളാക്കൂല, അല്ലാഹു നിന്നെ നാണം കെടുത്തൂല, അല്ലാഹു നിന്നെ നഗ്നനാക്കൂല, മറ്റുള്ളവരുടെ മുന്നിൽ ഉടുതുണിയില്ലാതെ റബ്ബു നിന്നെ നിർത്തൂല. അതിന്റെ കാരണം എന്തെന്നറിയുമോ? ജനങ്ങൾ മറന്ന ദിവസത്തെ, ജനങ്ങൾ മറന്ന മാസത്തെ നീ ഓർത്തവനാ. പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് ഒരു വിശിഷ്ട വിഭാഗം കടന്നു വരികയാ. ഞാനും നിങ്ങളും ഉടുതുണിയില്ലാതെ പടച്ചിറപ്പിന്റെ കോടതിയിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ ഒരു വിഭാഗം കടന്നു വരുന്നു, ഔറത്തു മറച്ചുകൊണ്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് വിവിഐപികളെ പോലെ കടന്നു വരുന്ന ഒരു വിഭാഗമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അവരാരെന്നറിയുമോ? എന്റെ മാസത്തെ സ്നേഹിച്ചവരാ, എന്റെ മാസത്തിൽ നോമ്പ് പിടിച്ചവരാ. അല്ലാഹു അവർക്ക് കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം, വസതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ, പരലോകത്തല്ലാഹു സുബ്ഹാനഹു വതആല അവരെ വഷളാക്കൂല, അവരൗറത്തു മറച്ചവരായി കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ അള്ളാഹ് തരുന്ന പ്രതിഫലം കേട്ടോ. ശഅബാ മാസത്തിൽ ഒരു നോമ്പ് പിടിക്കുന്ന മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ അവർ യൂസുഫ് നബിയുടെ കൂട്ടുകാരാ. 33
വയസ്സുകാരനായി അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞല്ലോ അതാ അല്ലാഹു സൗന്ദര്യത്തിനെ മൂന്നായി വേർതിരിച്ചു ഒന്നാ സൗന്ദര്യത്തിന്റെ പകുതി അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്തു പിന്നെ പകുതിയുണ്ട് അതിനെ ഒരു ഭാഗം യൂസുഫ് നബിക്ക് കൊടുത്തു പിന്നെ വന്ന കാൽ ശതമാനമാണ് അല്ലാഹ് ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങൾക്കും കൊടുത്തത് അത്രയും വലിയ സൗന്ദര്യവാനായ യാക്കൂബ് നബിയുടെ പ്രിയപ്പെട്ട പൊന്നുമോ രാജകുമാരി കേറി പിടിച്ച യൂസുഫ് സുലൈഹയുടെ കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾ യൂസുഫ് നബി നടന്നു പോകുമ്പോ ചോദിക്കുന്നു സുലൈഹ ആ പോകുന്നത് മനുഷ്യനാണോ മലക്കുകളാണോ പടച്ചവനെ അത്ഭുതത്തോടുകൂടി സുലൈഹയുടെ കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾ ചോദിച്ച യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഗ്ലാമർ കണ്ടിട്ട് കയ്യിലിരുന്ന കത്തി കൊണ്ട് ആപ്പിള് മുറിക്കുന്നതിന് പകരം തന്റെ കൈവിരലുകൾ മുറിച്ചു മാറ്റിയെന്ന് ചരിത്രം പഠിപ്പിച്ച അല്ലാഹുവേ ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്ന മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ആ യൂസുഫ് നബിയുടെ കൂട്ടുകാരാ സ്വർഗത്തിലെ യൂസുഫ് നബിയുടെ കൂടെയാ ഈ ശഅബാനിനെ ആദരിച്ചവനുണ്ടല്ലോ ഈ ശഅബാനിൽ നോമ്പ് പിടിച്ചവനുണ്ടല്ലോ അവൻ അള്ള കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം ഇബ്ലീസ് പോലും പരാജയപ്പെട്ടു പോയ ഇബ്ലീസിന് പോലും അസൂയ തോന്നിയ ഇബ്ലീസിന് അസൂയ തോന്നിയ പ്രവാചകനായ അയ്യൂബ് നബി അലൈഹിസ്സലാം ഇബ്ലീസ് പോലും അല്ലാഹുവിന്റെ അടുക്കൽ പോയി പരാതി പറയുകയാണ് അയ്യൂബ് നബിയെ കുറിച്ച് കാരണം അതുപോലെ ജീവിച്ചിരുന്ന പ്രവാചകനാ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ശഅബാനിൽ നോമ്പ് പിടിച്ച നിനക്ക് റബ്ബ് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആ പരിശുദ്ധമായ മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആ പരിശുദ്ധമായ മാസത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടക്കുന്നത് അതുകൊണ്ട് സഹോദരാ ആ മാസത്തിലെ ഏറ്റവും പുണ്യമായ ദിവസമുണ്ടല്ലോ ആ മാസത്തിലെ ഏറ്റവും മഹത്വമേറിയ ദിവസമുണ്ടല്ലോ അല്ലാഹുവിന്റെ മുന്നിലേക്ക് നമ്മളുടെ സർവരുടെയും അമലുകൾ കൊണ്ടുപോകുന്ന നമ്മളെ ജീവിതത്തിൽ ചെയ്ത സർവസൽക്കർമ്മങ്ങളും അല്ലാഹുവിന്റെ മുന്നിലേക്ക് മലക്കുകൾ കൊണ്ടുപോകുന്ന ആ ശഅബാനിലെ ഏറ്റവും മഹത്വമേറിയ ദിവസമുണ്ടല്ലോ അല്ലാഹുവേ ശഅബാന് 15 എന്ന് പറയുന്ന രാവ് ആ രാവിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അല്ലാഹുവേ ആ ദിവസത്തെ ആദരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എന്തുപ്പാ വല്ലാത്ത വിയർപ്പ് അറ്റാക്ക് വരുന്നതിന് മുമ്പും വിയർക്കൂന്ന അല്ലാഹു കാക്കുമാറാകട്ടെ എല്ലാവർക്കും വിയർപ്പുണ്ടോ നല്ല വിയർപ്പുണ്ടോ പറ വിയർപ്പുണ്ടോ ഇതൊക്കെ എന്ത് വിയർപ്പില്ലേ പരലോകത്ത് വിയർപ്പിനകത്ത് മുങ്ങിയാ നിൽക്കണത് അല്ലാഹു കാക്കുമാറാകട്ടെ ഇതെങ്ങും ഒന്നുമല്ലേ എങ്ങാതി ഇവിടെ വിയർപ്പിന്റെ അകത്ത് മുങ്ങുന്ന രംഗം ഒന്ന് ചിന്തിച്ചാ മതി അള്ളാഹുവിന്റെ കോടതിയിൽ വിയർപ്പിന്റെ അകത്ത് മുങ്ങുക ദാഹിച്ചു വലഞ്ഞു നിൽക്കുക അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ പരിശുദ്ധമായ ശഅബാന് 15 രാവ് ബറാഅത്തിന്റെ രാവ് അള്ളാഹു ഹയാത്താക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ ആ ദിവസത്തിന് ഇപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുവിന് 99 പേരുകളുണ്ട് അല്ലേ അസ്മാഉൽ ഹുസ്ന അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ അറിയോ അറിയോ അസ്മാഉൽ ഹുസ്ന അറിയോ കാണാതറിയോ കാണാതറിയോ നിങ്ങൾ പറയറി എന്ത് കാക്കാമേ എന്താ പഠിക്കാത്ത ബാക്കിയെല്ലാം അറിയാലോ ബാക്കിയെല്ലാം നമുക്കറിയാലോ ഏതെങ്കിലും ഒരു സിനിമാ പാട്ട് കേട്ടാ ഇപ്പൊ പറയൂ ഉസ്താദ് അത് ഇന്ന പടത്തിലെയാണ് അത്രയും ഓർമ്മയാണ് ഒരു സിനിമയുടെ ഒരു പാട്ട് പാടിയ കൂടെ നമ്മൾ പാടും അത്രയും ഓർമ്മ നമുക്കുണ്ട് പക്ഷെ അള്ളാന്റെ 99 പേര് അറിയതിന്റെ മഹത്വം അവിടെ എങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാകും അസ്മാഉൽ ഹുസ്ന എഴുതിയിട്ട് അതിന്റെ മുകളിൽ മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല ആ സഹാബി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇതാരെങ്കിലും പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ട് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കുമെന്ന് കാണാതെ പഠിച്ചാലേ
ആരെങ്കിലും അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് നടന്നാൽ അവൻ നരകത്തിൽ കടക്കൂ. അല്ലാഹു കാക്കുമാറാകട്ടെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. അല്ലാഹുവിന്റെ 99 പേര് വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു വർറഹ്മാനുർ റഹീമുൽ മലികുൽ ഖുദ്ദൂസു സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിറുൽ ഖാലിഖുൽ ബാരിയുൽ മുസവ്വിറുൽ ഗഫ്ഫാറുൽ ഖഹാറുൽ വഹാബുർ റസ്സാഖുൽ ഫത്താഖുൽ അലിയുൽ ഖാബിദ്. ഇങ്ങനെ തുടങ്ങുന്ന 99 പേരുകൾ ആരെങ്കിലും കാണാതെ പഠിച്ച രക്ഷപ്പെട്ടു. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരു ദിവസം ഒരെണ്ണം വെച്ച് പഠിച്ചാൽ മതി. ഒരു ദിവസം കാണാതെ പഠിക്കണമെങ്കിൽ നിത്യമായിട്ട് ഇങ്ങനെ ഓതിയാ മതി. അൽഹംദുലില്ലാ, ഓർമ്മ വരും. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇതുപോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും 99 പേരുകളുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേരുകൾ ഉണ്ടാവുക അത് വലിയ മഹത്വമുള്ളവർക്ക് മാത്രമേ ഉണ്ടാകാറുള്ളൂ. എല്ലാവർക്കും ഒന്നും ഉണ്ടാവൂല. നമുക്കുണ്ടായ പറയും, നമ്മുടെ പേരുകളൊന്നും പറയാതിരിക്കല അല്ലേ. നമ്മുടെ പേരുകളൊന്നും പറയാതിരിക്കല. ഓരോ വിളിക്കണ പേര് കണ്ടാ മാക്രി എന്നൊക്കെയാ ഓരോന്നിനെ വിളിക്കുന്നത്. അത് നമ്മുടെ പേരുകളൊക്കെ ഇരട്ട പേരുകൾ. ഇങ്ങനെ ചില ആൾക്കാരുടെ പേര് കേട്ടാൽ തന്നെ ചിരി വരും. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ 15 രാവിന് ഈ ബറാഅത്ത് രാവിന് ഒരുപാട് പേരുകളുണ്ട്. ബറാഅത്ത് രാവിന് ഒരുപാട് പേരുകളുണ്ട്. ഹദീസിന്റെ കിതാബുകൾ നോക്ക്, ഒന്നാമത്തെ പേര് തന്നെ ലൈലത്തുൽ മുബാറക. ഈ പരിശുദ്ധമായ ശഅബാൻ 15 അവിടെ നിട്ടിരിക്കുന്ന ഒരു പേര് ലൈലത്തുൽ മുബാറക. എല്ലാവർക്കും ഐശ്വര്യവും നന്മയും ലഭിക്കുന്ന ഒരു ദിനമെന്നാണ് അതിന്റെ അർത്ഥം. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നന്മയും ഐശ്വര്യവും നൽകുക എന്നതാണ് ആ ഒരു ലൈലത്തുൽ മുബാറക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ. അല്ലാഹുവിൽ നിന്നുള്ള ബർക്കത്ത് ലോകത്തുള്ള എല്ലാ ബിന്ദുക്കളിലേക്കും ലഭിക്കുക, മലക്കുകളുടെ സാമീപ്യം മനുഷ്യന് ലഭിക്കുക, ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം. ലൈലത്തുൽ ബറാഅ, ലൈലത്തുൽ മുബാറക എന്ന് പറയുന്ന ഒരു പേര് എന്റെ പ്രിയപ്പെട്ടവരെ ഹദീസിന്റെ കിതാബിൽ കാണാം. രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറയുന്നു ലൈലത്തുൽ ഖിസ്മത്ത്, പങ്കിടുന്ന രാത്രി. ലൈലത്തുൽ ഈ പരിശുദ്ധമായ ശഅബാൻ 15 രാവിന് അവിടുത്തെ ഈ ആ ദിവസത്തിന്റെ രണ്ടാമത്തെ പേര് തന്നെ ലൈലത്തുൽ ഖിസ്മത്ത്, പങ്കിടുന്ന രാത്രി. അല്ലാഹു ഒരു വർഷത്തേക്കുള്ള മുഴുവൻ കാര്യങ്ങളും മലക്കുകളെ ഏൽപ്പിക്കുന്ന രാത്രിയാണെന്ന് ഹദീസിൽ കാണാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അൻ അതാ ഇബ്നു യസാരിൻ റളിയല്ലാഹു തആലാഹു ഖാല ഇദാ കാന ലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനവറുകൾ പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വർഷത്തെ കാര്യങ്ങൾ അല്ലാഹു ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. എന്റെയും നിങ്ങളുടെയും സർവകാര്യങ്ങൾ ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ തീരുമാനിച്ച കാര്യങ്ങൾ അല്ലാഹു മലക്കുകളെ ഏൽപ്പിക്കുന്ന ദിവസം. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖിസ്മത്ത്, പങ്കിടുന്ന രാത്രി എന്ന് പറയാൻ കാരണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവകാര്യങ്ങളും അടുത്ത ഒരു വർഷക്കാലം അസറായിലെ റൂഹ് പിടിക്കേണ്ട ലിസ്റ്റ് ഇതാണ് കൈ കൊടുക്കും. അല്ലാ ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ പേരുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പം അറിയാം. നമ്മുടെ പേരുണ്ടോ ഇല്ലയോ എന്ന് ഒരു വർഷക്കാലം റൂഹ് പിടിക്കേണ്ട ആൾക്കാരല്ലാതെ പഞ്ചായത്ത് കൊടുക്കണ പോലെ ഇങ്ങനെ കൊടുക്കലല്ല, വോട്ട് ലിസ്റ്റ് പോലെ കൊടുക്കലല്ലോ. വർഷാവർഷം അവിടെ നിന്ന് ഒരു ശഅബാൻ മുതൽ അടുത്ത ശഅബാൻ വരെ ആരുടെയൊക്കെ റൂഹ് പിടിക്കണം, ആരുടെയൊക്കെ റൂഹ് പിടിക്കണം, ഓരോ മനുഷ്യന്റെ റിസ്ക്, ഓരോ കാര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവരെ മലക്കുകളുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ശഅബാൻ 15 രാവ് ബറാഅത്ത് രാവ്. അല്ലാഹു തമുക്കീമ നൽകുമാറാകട്ടെ. 3, ലൈലത്തുൽ തഖ്ഫീർ, പാപമോചനത്തിന്റെ രാത്രി. ബറാഅത്ത് രാവിന് ഉണ്ട് മൂന്നാമത്തെ പേര് പാപമോചനത്തിന്റെ രാത്രി. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അവിടെ നിന്ന് പറയുന്നു ലി അന്നഹാ തക്ഫറു ദുനൂബു സനതി വലൈലത്തുൽ ജുമഅ തക്ഫറു ദൂനൽ സുബ്ഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു പൊറുക്കുന്ന രാത്രിയാ ശഅബാൻ 15 രാത്രി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പാപങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയേണ്ട രാത്രി. ജീവിതത്തിൽ പാപം ചെയ്യാത്ത ആരുമില്ല. ഒരുപാട് തെറ്റുകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. ഈ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ എടുത്തു പറയേണ്ട ഒരു ദിവസമാണ് ശഅബാൻ 15 രാത്രി.
അതുകൊണ്ട് അവിടെന്ന് പറഞ്ഞു അത് ലൈലത്തുൽ തഖ്ഫീർ പാപമോചനത്തിന്റെ രാത്രി അങ്ങനെ തന്നെ ആ രാത്രിക്ക് പേരിട്ടിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അതാ നാലാമത്തെ പേരുണ്ടെന്നറിയുമോ ലൈലത്തുൽ ഇജാബ പ്പെട്ടവരെ ലൈലത്തുൽ ഇജാബ അബ്ബൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ഖംസ ലയാലിൻ ലാ യർദു ഫീഹാ ദുആ ലൈലത്തുൽ ജുമഅതി വഅവ്വലു ലൈലത്തിൻ മിൻ റജബ് വലൈലത്തുൻ നിസ്ബി മിൻ ശഅബാൻ വലൈലത്തുൽ ഖദരി വലൈലത്തുൽ ഈദൈൻ അഞ്ച് രാത്രികളിലെ പ്രാർത്ഥനകളുണ്ടല്ലോ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് അഞ്ച് രാത്രിയിലെ ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അഞ്ച് ദിവസത്തെ ദുആയ്ക്ക് ഉത്തരമുണ്ട് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ ഒന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ അഞ്ച് ദിവസം ആര് ദുആ ചെയ്താലും അല്ലാഹു തള്ളപ്പെടില്ല ഈ അഞ്ച് ദിവസം ഈ അഞ്ച് രാത്രികളിൽ ആരൊക്കെ പകലല്ല ഈ അഞ്ച് രാത്രികളിൽ ആരൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടോ അവന്റെ ദുആ അള്ളാഹു തള്ളപ്പെടില്ല എന്ന് നബിയുന റസൂലുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഒന്ന് അവിടെ നിന്ന് പറയുകയാ വെള്ളിയാഴ്ച രാവിലെ പ്രാർത്ഥന സ്വീകരിക്കോ നിങ്ങൾ പറ സ്വീകരിക്കോ വെള്ളിയാഴ്ച രാവിലെ ദുആയ്ക്ക് ഇജാബത്തുണ്ടോ ഇല്ലേ ഉറക്കപ്പറ ഉണ്ടോ ഉറങ്ങരുത് ഉണ്ടോ ഇല്ലേ ഉണ്ട് നീ ദുആ ചെയ്യാറുണ്ടോ ഇല്ല അല്ലാഹു ഈമാന്തരമാറാകട്ടെ എല്ലാം ഉണ്ട് പക്ഷെ ഒന്നും ഇല്ല ഇന്നലെ വെള്ളിയാഴ്ച രാവായിരുന്നല്ലോ എത്ര പേര് ദുആ ചെയ്തു പറയണ്ട ആലോചിച്ചാ മതി കൈവെക്കുവാണെങ്കിൽ ആരും കാണത്തില്ല അതുകൊണ്ടാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് അവിടെ നിന്ന് പറയുകയാണ് വലൈലത്തു അവിടെ നിന്ന് പറഞ്ഞു ഒന്ന് വലൈലത്തുൽ ജുമഅ ജുമഅയുടെ രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് പറയുന്നു വലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദറിന്റെ രാത്രി ദുആ സ്വീകരിക്കുമോ പറ സ്വീകരിക്കുമോ സ്വീകരിക്കും ലൈലത്തുൽ ഖദർ അല്ലാഹു മറച്ചു വെച്ചു ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാകമ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ ഖുർആൻ പറയുന്നു അത്രയും വലിയ പ്രതിഫലം കിട്ടുന്ന ലൈലത്തുൽ ഖദർ അല്ലാഹു മറച്ചു വെച്ചു എന്തിന് നമ്മളെ കുറിച്ച് അല്ലാഹുക്ക് അറിയാം പക്ഷേ ലൈലത്തുൽ ഖദർ അല്ലാഹു മറച്ചു വെച്ചാൽ ലൈലത്തുൽ ബറാഅത്ത് അല്ലാഹു വ്യക്തമാക്കി തന്നില്ലേ അത് മനസ്സിലാക്കണ്ടേ ലൈലത്തുൽ ഖദർ അല്ലാഹു മറച്ചു വെച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലൈലത്തുൽ ബറാഅത്ത് അല്ലാഹു നമുക്ക് കാണിച്ചു തന്നെ എന്നാ ഷഅബാൻ 15-ന് ലൈലത്തുൽ ഖദർ ഷഅബാൻ റമദാൻ 27-നാണോ ആണോ അല്ല അവിടെ മനസ്സിലാക്കേണ്ടത് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അവിടെ നിന്ന് പറഞ്ഞു തരുന്നു മൂന്ന് അല്ലാഹു ദുആ സ്വീകരിക്കുന്നു വഅവ്വലു ലൈലത്തിൻ മിൻ റജബ് റജബിന്റെ ഒന്നാമത്തെ രാത്രി എന്തേ പോയ റജബിന്റെ ഒന്നാമത്തെ രാത്രി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റജബിന്റെ ഒന്നാമത്തെ രാത്രി ദുആയ്ക്ക് ഇജാബത്തുണ്ട് അന്നത്തെ ദുആ തള്ളപ്പെടില്ല എന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി അവിടെ നിന്ന് പഠിപ്പിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ നിന്ന് പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഷഅബാൻ വലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ ഷഅബാൻ 15-ന്റെ രാത്രി ഈ വരുന്ന ഞായറാഴ്ച രാത്രി ഈ വരുന്ന ഞായറാഴ്ച രാത്രിയിലെ ദുആ അത് തള്ളപ്പെടില്ല ആവശ്യമുള്ളവർ ചോദിച്ചുകൊള്ളുക അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അവിടെ നിന്ന് പറയുന്നു രണ്ട് പെരുന്നാളിന്റെ രാത്രി അല്ലേ നാളെ പെരുന്നാളാണെന്നറിഞ്ഞാൽ അതിന്റെ രാവ് ഈ ദുആ അഞ്ച് ദിവസത്തെ ദുആ തള്ളപ്പെടാത്തതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഏതൊക്കെ വെള്ളിയാഴ്ച രാവ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി ജുമായിയുടെ ലൈലത്തുൽ ഖദറിന്റെ രാത്രി മൂന്ന് റജബിന്റെ ഒന്നാമത്തെ ദിവസം ഷഅബാൻ 15-ന്റെ രാത്രി രണ്ട് പെരുന്നാളിന്റെ രാവുകൾ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അതുകൊണ്ട് പറയുന്നു ലൈലത്തുൽ ഇജാബ പ്രാർത്ഥനയുടെ രാത്രിയാണ് പ്രാർത്ഥനയുടെ രാത്രിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ വരുന്ന ഷഅബാൻ 15-ാം രാവുണ്ടല്ലോ ഉറങ്ങിക്കളയേണ്ട രാത്രിയല്ല നിന്റെ പ്രയാസങ്ങൾ പറയാൻ നിന്റെ ദുഃഖങ്ങൾ പറയാ നിന്റെ വേദനകൾ പറയാ നിന്റെ കടങ്ങളെ കുറിച്ച് പറയാ നീ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന സർവകാര്യങ്ങളും അല്ലാഹുവിന്റെ മുന്നിലേക്ക് പറയാനുള്ള രാത്രിയാണ് ഷഅബാൻ 15 പ്രാർത്ഥന്റെ രാവ് ഉറങ്ങല്ലേ വാപ്പാ മറക്കല്ലേ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ടവരെ ആ രാത്രിയാണ് നീ ഹയാതാക്കേണ്ടത് സുബ്ഹി വരെ നീ മറക്കരുത് ആ ദിവസത്തിന്റെ പേരാണ് ലൈലത്തുൽ ഇജാബ
എൻ്റെ പ്രിയപ്പെട്ടവരെ അഞ്ചാമത്തെ പേരെന്തെന്നറിയുമോ? ലൈലത്തുൽ ഈദിൽ മലായിക മലക്കുകളുടെ പെരുന്നാളാ, മലക്കുകളുടെ പെരുന്നാളാ. എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് ഹദീസിൽ കാണാം, എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് രണ്ട് പെരുന്നാളുള്ളതുപോലെ മലക്കുകൾക്കും രണ്ട് പെരുന്നാളുണ്ട്. നമ്മുടെ പെരുന്നാൾ പകലിലാണെങ്കിൽ മലക്കുകളുടെ പെരുന്നാൾ രാത്രിയിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നൽ മലായിക്കത്ത ലൈലൽ ഈദി അവിടെ നിന്ന് പറയുകയാണ്. അവിടെ നിന്ന് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം, ആ മലക്കുകൾ ഈദ് പെരുന്നാൾ ആഘോഷിക്കാൻ കടന്നു വരുന്ന രണ്ട് രാത്രികളുണ്ട്. ഒന്ന് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ്. അല്ലാഹുവേ മുഖറബുൽ അംലാക്കു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാമും തന്റെ മലക്കുകളും ഭൂമിയിലേക്ക് കടന്നു വരികയാ. പടച്ചവനെ പെരുന്നാൾ ആഘോഷിക്കാൻ ആരുടെ കൂടെ എന്നറിയുമോ? ഏത്തിക്കാഫിരിക്കുന്നവരുടെ കൂടെ, തസ്ബീഹ് നിസ്കരിക്കുന്നവരുടെ കൂടെ, തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ കൂടെ, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി അതാ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. അവിടെ നിന്ന് പറയുന്ന രണ്ട് ലൈലത്തുൽ ബറാ, ശഅബാ 15-ന്റെ രാത്രിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ തിരഞ്ഞു നടക്കുകയാണ്. ഉറങ്ങുന്നവരെയല്ല, കച്ചവടം നടത്തുന്നവരെയല്ല, മൊബൈലിൽ കുത്തുന്നവരെയല്ല, സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നവരെയല്ല, തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെയല്ല, നിസ്കരിക്കുന്നവരെ കാണാ, ഖുർആൻ ഓതുന്നവരെ കാണാ, ദിക്റുകൾ പറയുന്നവരെ കാണാ, നരകമോചനം ചോദിക്കുന്നവരെ കാണാ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്നവരെ കാണാ. അവരുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്, അവരുമായിരിക്കുകയാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അവർക്ക് വേണ്ടി മലക്കുകൾ പെരുന്നാൾ ആഘോഷിക്കാൻ കടന്നു വരുന്ന രാത്രിയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ശഅബാൻ 15-ാരാവുണ്ടല്ലോ, അതിന് കൊടുത്തിരിക്കുന്ന അഞ്ചാമത്തെ പേരെന്തെന്നറിയുമോ? ലൈലത്തുൽ ഈദിൽ മലായിക. ആറാമത്തെ പേരെന്തെന്നറിയുമോ? ലൈലത്തുൽ ശഫാഅ, ശഫാഅത്തിന്റെ രാത്രിയാ, ശഫാഅത്തിന്റെ രാത്രിയാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ശഫാഅത്ത് ചെയ്യാനുള്ള അനുവാദം കൊടുത്ത രാത്രിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തുകൊണ്ടാണ് ലൈലത്തുൽ ശഫാഅ എന്ന് പറയുന്ന ഈ പേര് വരാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത പടച്ചുറപ്പ് കൊടുത്ത രാത്രിയാ. മഹതിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ശഅബാൻ 15-ന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ശഅബാൻ 15-ന്റെ രാത്രിയാണ്, ശഅബാൻ 15-ന്റെ രാത്രിയാണ്. മുത്തി നബി സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ അവിടെ കിടന്ന് കരയുന്നത് ഞാൻ കാണുകയാണ്. അപ്പോൾ അതാ വരുന്ന മുഖറബുൽ അംലാക്കു മലക്കു ജിബ്രീൽ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് കരയുന്ന മുത്തുനബിയെ കണ്ടപ്പോ, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന പ്രവാചകനെ കണ്ടപ്പോ, ആകാശലോകത്ത് നിന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറഞ്ഞത് എന്തെന്നറിയുമോ? ഇന്നല്ലാഹു അഅതക മിനന്നാർ ലൈലത്തം ബി ശഫാഅതി. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ ഞാൻ അങ്ങക്ക് അങ്ങയുടെ സമുദായത്തിൽ ഇന്നത്തെ ദിവസം ഇബാദത്ത് ചെയ്യുന്നവരുണ്ടല്ലോ, അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അവർ അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് പടച്ചവൻ അവരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത്തെ രാത്രി ഇബാദത്ത് ചെയ്യുന്നവരുണ്ടല്ലോ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കഴിയുന്നവരുണ്ടല്ലോ, അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് പടച്ചറപ്പ് പറഞ്ഞിരിക്കുകയാ. അല്ലാഹുവേ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുന്നില്ല, പിന്നെയും സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുകയാ.
പിന്നെയും സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പിന്നെയും പിന്നെയും ദുആ കൂടുകയാണ്. അപ്പോഴാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ രണ്ടാമതും ഇറങ്ങി വരികയാണ്. റസൂലുള്ള കരയുന്നത് കണ്ടപ്പോ, റസൂലുള്ള ദുആ ചെയ്യുന്നത് കണ്ടപ്പോ, സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുന്ന മുത്തുനബിയുടെ ചാരത്തേക്ക് അതാ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നു. ഇന്നല്ലാഹ യഖ്റഉക സലാം, അല്ലാ സലാം പറഞ്ഞിരിക്കുന്നു നബിയേ. വയഖൂലു അഅതുക നിസ്ബുൽ ഉമ്മത്തി, അങ്ങയുടെ സമുദായത്തിൽ പകുതി ആൾക്കാരെ സ്വർഗത്തിലേക്ക് കടത്താ, അങ്ങയുടെ സമുദായത്തിൽ പകുതി ആൾക്കാർക്ക് അല്ലാഹു ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത തന്നിരിക്കുകയാ. മുത്തുനബിയോട് പറഞ്ഞു, അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് തിരിച്ചുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന് പിന്നെയും കടന്ന് കരയുകയാ, മുത്തുനബി പിന്നെയും കടന്ന് കരയുകയാ. ആദ്യം പറഞ്ഞു ഒരു വിഭാഗത്തെ കൊണ്ടുപോകാ, പിന്നെ പറഞ്ഞു പകുതി ആൾക്കാരെ കൊണ്ടുപോകാ. എന്നിട്ടും അല്ലാഹുവിന്റെ പ്രവാചകന് സുജൂദിൽ നിന്ന് എഴുന്നേക്കാതെ ആ നിസ്കാര പായിൽ കിടന്ന് സുജൂദിൽ കിടന്ന് മുത്തുനബി കരയുകയാ. അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നു. എന്നിട്ട് പറയുന്നു, ഇന്നല്ലാഹ അഅതക ജമീഅ ഉമ്മതിക മിനന്നാരി ബിശഫാഅതി. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ അങ്ങയുടെ സമുദായത്തിന് എല്ലാവർക്കും ശഫാഅത്ത് ചെയ്യാ, എല്ലാവർക്കും ശഫാഅത്ത് ചെയ്യാ. അല്ലാഹു അനുവാദം തന്നിരിക്കുന്നു, നബിയേ എഴുന്നേക്ക് നബിയേ. ഇർഫഅ റസക യാ റസൂലല്ലാഹ, ഒന്ന് തല ഉയർത്തി നബിയേ, ഒന്ന് കരച്ചല് നിർത്തി നബിയേ, ഒന്ന് ദുആ ചെയ്യുന്നത് നിർത്തി നബിയേ. അങ്ങയുടെ സമുദായത്തിൽ അങ്ങക്ക് ഇഷ്ടമുള്ളവർക്ക് മുഴുവനും ശഫാഅത്ത് ചെയ്യാറുള്ള അർഹത അല്ലാഹു തന്നിരിക്കുന്നു നബിയേ. എന്ന അല്ലാഹുവിന്റെ മലക്ക് വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ടവരെ, ബറാഅത്തിന്റെ രാവുണ്ടല്ലോ, ഈ ബറാഅത്തിന്റെ രാത്രിയിലാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് മൂന്ന് പ്രാവശ്യം കടന്നു വന്നു. അവസാനം പറഞ്ഞു, നബിയേ ആർക്ക് സ്വർഗം കൊടുക്കണോ, ആർക്ക് സ്വർഗം കൊടുക്കണോ, അങ്ങക്ക് ശഫാഅത്ത് ചെയ്യാറുള്ള അർഹത അല്ലാഹു തന്നിരിക്കുന്നു നബിയേ. നാളെ പരലോകത്ത് വെച്ച് മുത്തുനബി കാണുമ്പോ എന്റെ കയ്യിൽ പിടിക്കണോ, നിങ്ങളുടെ കയ്യിൽ പിടിക്കണോ, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണോ, അതിന് നീ എന്ത് ചെയ്യണം, അതിന് നീ എന്തേ ചെയ്യേണ്ടത്? മുത്തുനബിയുടെ മാസത്തെ സ്നേഹിക്കണ്ടേ? പ്രവാചകൻ സുജൂദിൽ കടന്ന് കരഞ്ഞു ദുആ ചെയ്യാ, ആ സമയത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നു. എന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, നബിയേ അങ്ങയുടെ സമുദായത്തിൽ നിന്ന് ഇന്നത്തെ രാത്രി ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാർക്ക് ശഫാഅത്ത് വരെ നരകമോചനം ഉണ്ട്, നബി എഴുന്നേക്ക്. എഴുന്നേക്ക് എന്തിനാ നബിയെ സുജൂദി കടന്ന് കരയണ, എഴുന്നേക്ക് നബിയെ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞിട്ട് പോയി, ദുആ കുറയുകയല്ല കൂടുകയാ. കരച്ചൽ കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അല്ല രണ്ടാമതും പറഞ്ഞു വിട്ടുപോയി, പറഞ്ഞു, ജിബ്രീലേ അങ്ങയുടെ സമുദായത്തിലെ പകുതി ആൾക്കാർക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത ഞാൻ തന്നിട്ടുണ്ട്, പോയി പറ. വന്നു പറഞ്ഞു, മാറ്റമില്ല, കരച്ചല. അവസാനം അങ്ങയുടെ സമുദായത്തിലെ എല്ലാവർക്കും ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത ഞാൻ തന്നിരിക്കുന്നു, പോയി പറ. ഇനിയെങ്കിലും ഒന്ന് എഴുന്നേക്കാൻ പറ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ അല്ലാഹു അർഹത കൊടുത്ത രാവാണ്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദിവസത്തിനെ കുറിച്ച് ലൈലത്തുൽ ശഫാഅ, ശഫാഅത്തിൻ്റെ രാത്രി എന്ന് പറയാൻ കാരണം. അപ്പം ഞാൻ പറഞ്ഞത്, അല്ലാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുത്ത രാത്രിയാണ് ശഅബാൻ 15-ന്റെ രാത്രി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ പ്രവാചകന്റെ മാസത്തെ ഒന്ന് സ്നേഹിക്കാത്ത നമുക്കത് കിട്ടുമോ? അവിടെ ചിന്തിക്കേണ്ടത്, എന്റെ മാസമെന്ന് പ്രവാചകന് പഠിപ്പിച്ച ഈ മാസത്തെ സ്നേഹിക്കാതെ ആ ശഫാഅത്ത് കിട്ടുമോ എന്ന് ഞാൻ നിങ്ങളും ചിന്തിക്കുക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവിടെ നിന്ന് നിങ്ങളുടെ ചരിത്രം എടുത്തു നോക്ക്, ഈ പറയുന്ന ഈ പരിശുദ്ധമായ ശഅബാനിന്റെ ഏഴാമത്തെ പേര് ലൈലത്തുൽ ബറാഅ്. ലൈലത്തുൽ ബറാഅ്,
എന്ന് പറഞ്ഞാൽ അതിന്റെ പച്ച മലയാളം പറഞ്ഞാൽ ക്ലീൻ ചീറ്റ് നൽകുക എന്ന. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ ഇവരൊക്കെ ഇപ്പൊ ഇലക്ഷനൊക്കെ അല്ലേ ഇലക്ഷനൊക്കെ കൊണ്ട് പത്രിക കൊടുക്കുമ്പോ അതെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് അവസാനം ഇവൻ മത്സരിക്കാൻ യോഗ്യനാണെന്ന് പറഞ്ഞ് ക്ലീൻ ചീട്ട് കൊടുക്കാറുണ്ട്, ചിലരുടെയൊക്കെ തള്ളാറുണ്ട് അല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഇങ്ങനെ പേരിടാനുള്ള കാരണം തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മലക്കുകളുടെ മുന്നിൽ, മലക്കുകൾ അള്ളാഹുടെ മുന്നിൽ കൊണ്ടുപോവാ. അല്ല ഇങ്ങനെ നോക്കുന്നു, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഖുർആൻ ഓതലുണ്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അല്ല ഇങ്ങനെ നോക്കും. ഇതെല്ലാം നോക്കാന്ന് പറഞ്ഞ ഒറ്റയടിക്കല്ല, ഓരോ ആകാശത്തിന്റെ കവാടങ്ങളിലും പരിശോധിക്കാൻ മലക്കുകളുണ്ട് അല്ലേ. നമ്മളിപ്പോ എവിടെങ്കിലൊക്കെ ഒന്ന് പോകണമെങ്കിൽ, ഒന്ന് നിയമസഭയ്ക്കകത്തോ രാജ്യസഭയ്ക്കകത്തോ എവിടെങ്കിലൊക്കെ കയറണമെങ്കിൽ എത്ര, എന്തിനാ പറയാ റെയിൽവേ സ്റ്റേഷനിൽ കയറണമെങ്കിൽ തന്നെ, എന്തിനാടാ ഏതെങ്കിലും ലുലുമാളി പോകണമെങ്കിൽ തന്നെ എത്ര പരിശോധന മെഷീൻ വെച്ചിട്ട് നമ്മളെ പരിശോധിച്ചിട്ടാ കയറ്റാ. എയർപോർട്ടിനകത്ത് കയറണമെങ്കിൽ തന്നെ എന്തെല്ലാം പരിശോധന. എന്റെ പ്രിയപ്പെട്ടവർ, അപ്പൊ പരിശോധന എന്തെല്ലാം മെഷീനകത്തൂടെ കേറ്റും, കേട്ടുന്ന പെട്ടി രണ്ടു പ്രാവശ്യം പരിശോധിച്ചു നോക്കും, അകത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് എല്ലാം ഊരി മാറ്റിയിട്ടൊരു പരിശോധന, എന്തെല്ലാം പരിശോധന. അള്ളാഹുവിന്റെ 7 കവാടത്തിൽ നിൽക്കുന്ന മലക്കുകളും ഇങ്ങനെ പരിശോധിക്കും. 1-ാമത്തെ കവാടത്തിൽ നിൽക്കണ മലക്ക് ഒന്നേ നോക്കത്തുള്ളൂ, അതുണ്ടെങ്കിൽ അപ്പോഴേ വലിച്ചിളഞ്ഞേക്കും. അവിടെ നിന്ന് രക്ഷപ്പെട്ട് അടുത്തേക്ക് പോകുമ്പോൾ 2-ാമത്തെ മലക്ക് നോക്കും, ഇങ്ങനുണ്ടോ, അതുണ്ട്. ഇങ്ങനെ 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 കടന്ന് കടന്ന് 8 കവാടവും കടന്ന് 9-ാമത്തെ പരിശോധനയും കഴിഞ്ഞും 10-ാമത് ഒരു സുബഹാനല്ലാഹ് ഒരു അല്ലാഹുടെ മുന്നിൽ എത്താറുള്ളൂ. അപ്പൊ നമ്മുടെ അമലുകൾ മുഴുവനും അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടു ചെല്ലുമ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ നോക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഗുഡ് ബോയ് ആണ്, അൽഹംദുലില്ലാ, ഞാൻ ഇഷ്ടപ്പെട്ടവനാണ്, സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ക്ലീൻ ചീട്ട് കൊടുക്കുന്ന രാത്രിയ ലൈലത്തുൽ ബറാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഉള്ളതാണോ ഉസ്താദ്, ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. മഹാനായ ഇബ്നു മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മഹാനവരുടെ ചരിത്രം ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മരിക്കുന്ന സമയം അള്ളാഹുവിന്റെ മലക്കുകളോട് സംസാരിച്ചു, എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആനിലെ സ്വർഗത്തിന്റെ ആയത്തോതിയിട്ട് തിൽക്കദ്ദാറുൽ ആഖിറത്തുന ജ്വാലുഹ എന്ന് തുടങ്ങുന്ന ഖുർആനിലെ ആയത്തോതി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് കഫന്തുണി എടുത്തു മുഖത്തിട്ടിട്ട് മരിച്ച മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള്. മഹാനവറുകൾ, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനവറുകളുടെ ചരിത്രം എടുത്തു നോക്ക്. അവിടെ നിന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം, ഒരിക്കൽ ഇങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കാം, അദ്ദേഹം ഇങ്ങനെ ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിന്റെ ഇബാദത്തിൽ മുഴുക. സാധാരണ ആൾക്കാരൊന്നുമല്ല മഹാനവറുകൾ. മരിച്ചപ്പോ ശരീരത്തു വല്ലാത്ത സുഗന്ധമായിരുന്നു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ മരിച്ചപ്പോ ശരീരത്തു വല്ലാത്ത സുഗന്ധം. ഇങ്ങനെ ചോദിച്ചു, കബറടക്കിയിട്ട് വന്നിട്ട് ചങ്ങാതിമാരൊക്കെ ചോദിച്ചു, എന്തേപ്പാ? ഭാര്യ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, അള്ളാഹുവിനെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ ഭർത്താവിനെ കണ്ടിട്ടുള്ളത്. സ്വന്തം ഭാര്യ പറയാ, ഈ ഭൂമിയിൽ അള്ളാഹുവിനെ ഇത്രയും കൂടുതൽ ഭയക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്റെ ഭർത്താവിന്. കാരണം അള്ളാഹിന് അത്രയും പേടിയായിരുന്നു, അത്രയും പേടിയായിരുന്നു. മഹാനവറുകൾ ഒരിക്കൽ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരു പേപ്പർ വന്നു വീണു, ഒരു പച്ച പേപ്പർ. ചരിത്രം പറയാ, ഒരു പേപ്പർ വന്നു വീണു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, അള്ളാഹു ക്ലീൻ ചീട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്ക് വന്ന പേപ്പർ ആയിരുന്നു അത്. ക്ലീൻ ചീട്ട്, അൽഹംദുലില്ലാ, നീ സ്വർഗത്തിന്റെ അവകാശിയ എന്ന ചരിത്രങ്ങൾ പോലും നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, ഇതൊന്നും ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കെട്ടുകഥയല്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ലൈലത്തുൽ ബറാ എന്ന് പേര് വരാനുള്ള കാരണം തന്നെ അള്ളാഹു അവന്റെ അടിമകളെ തെരഞ്ഞെടുക്കുന്ന ദിവസം, വിജയികളെ തെരഞ്ഞെടുക്കുന്ന ദിവസം. അതുകൊണ്ടാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 യാസീൻ ഓതാൻ പറഞ്ഞത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ബറാഅത്തിന്റെ രാവിൽ ഈ ഞായറാഴ്ച മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, 3 യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞത് വെറുതെയല്ല. എന്തിനാണത് പറഞ്ഞതെന്നറിയുമോ? ഒന്നാമതായിട്ടവിടന്ന് യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവേ, അവന്റെ അല്ലാഹു അവന്റെ ആയുസ്സിൽ ബർക്കത്ത് ലഭിക്കുവാന്. ഒന്നാമത്തെ യാസീൻ ഓതുന്ന സമയത്ത് അവിടന്ന് കരുതണം, അല്ലാഹുവേ എന്റെ ആയുസ് നീ വർദ്ധിപ്പിക്കണേ അല്ലാ.
ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നീ എനിക്ക് തരണേ അല്ലാ എന്തിനാ ഉസ്താദേ യാസീൻ ഓതുന്നത് യാസീൻ ഓതുന്ന സമയത്ത് ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ നീ ചെയ്യേണ്ട നിയ്യത്ത് എന്ത് യാസീൻ ഓതുന്നത് എന്ത് നിയ്യത്തിലാണോ അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ ചെയ്യേണ്ട ഒന്നാമത്തെ യാസീൻ ഓതുന്ന സമയത്ത് അവിടെ നിന്ന് നിയ്യത്ത് ചെയ്യണം അല്ലാ ഇബാദത്ത് ചെയ്യാറുള്ള തൗഫീഖ് നൽകണേ അല്ലാ പടച്ചവനെ നീ എനിക്ക് ദീർഘായുസ് നൽകണേ അല്ലാ എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ അവിടെ നിന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദുആ ചെയ്യുമ്പോ അല്ലാഹുവേ ദീർഘായുസ് തരണേ എന്ന് മാത്രം ദുആ ചെയ്യരുത് പിന്നെ എന്ത് ദുആ ചെയ്യണമെന്നറിയുമോ ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ ആഫിയത്തുള്ള ദീർഘായുസ്സിനെ ചോദിക്കണേ ആഫിയത്തുള്ള ദീർഘായുസ്സിനെ ചോദിക്കണേ അതുകൊണ്ട് ഒന്നാമത്തെ യാസീൻ ഓതുമ്പോ ഓതുന്നതിന് മുമ്പ് നീ ദുആ ചെയ്യണം അല്ലാ ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ കണ്ടുപിടിക്കാനല്ല വിഭിചരിക്കാനല്ല സുഖിച്ച് നടക്കാനല്ല ഇബാദത്ത് ചെയ്യാൻ മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് പുതുപെടുത്ത് അവസാനത്തെ വക്കത്വം കളയാക്കാതെ നിന്റെ മുന്നിൽ നിസ്കരിച്ച് സുജൂദ് ചെയ്തിട്ട് മരിക്കാ നീ എനിക്ക് ഭാഗ്യം തരണേ അല്ലാ ഒന്നാമത്തെ യാസീൻ ഓതുന്നതിന് മുമ്പ് ചെയ്യേണ്ട നിയ്യത്താ അങ്ങനെ യാസീൻ ഓതി അത് കഴിഞ്ഞ രണ്ടാമത്തെ യാസീൻ ഓതുമ്പോ അല്ലാഹുവേ എന്റെ റിസ്ക്കിൽ ബർക്കത്ത് നൽകണേ അല്ലാ എന്റെ ഭക്ഷണത്തിൽ നീ ബർക്കത്ത് തരണം എന്റെ ജീവിതത്തിൽ നിന്ന് പരീക്ഷണങ്ങൾ മാറ്റി തരണേ റബ്ബേ എന്റെ പ്രിയമുള്ളവരെ ഭക്ഷണം മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ കഴിക്കാൻ കഴിയണമല്ലോ കഴിക്കാൻ കഴിയണമല്ലോ എത്രയോ പേര് രോഗം പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കാത്തവരുണ്ട് താഴേക്ക് ഭക്ഷണം ഇറക്കാൻ കഴിയാത്തവരുണ്ട് എത്രയോ ആൾക്കാരുണ്ട് ഭക്ഷണം ഒരുപാടുണ്ട് പക്ഷെ കഴിക്കാൻ പറ്റൂല അല്ലാഹു കാക്കുമാറാകട്ടെ കുഴലിലൂടെ കയറ്റി കൊടുക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ ജ്യൂസ് അടിച്ചുണ്ടായിരിക്കണം ഷെഫീക്ക് വളാഞ്ചേരിക്കാരന അവന്റെ വീടിന്റെ അടുത്തതാ ഈ ഇരിക്കണ കൊച്ചുകുട്ടി അത്ര ഒന്നുമില്ല ഒരു ചെറിയൊരു മകനുണ്ട് ഒരു ചെറിയൊരു കുട്ടി ചെറിയൊരു കുട്ടി അവന്റെ ഉമ്മ പണ്ട് ഈ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്തൊടിക്കണ എന്തോ ഒരു സാധനം എടുത്ത് കുടിച്ചു കളഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ഭക്ഷണവും ഇറങ്ങൂല ഒരു ഭക്ഷണവും അവന്റെ അമ്മ താഴേക്ക് ഇറങ്ങത്തില്ല ചെറിയൊരു കുട്ടി അഞ്ചോ ആറോ വയസ്സ് വരും ആ പൊന്നുമോനെ എന്റെ ഉമ്മ ഞാൻ പോയപ്പോ ആ ഉമ്മ കൊണ്ടുവന്നിട്ട് ഒരു ഉസ്താദിന്റെ മകന അല്ലാഹു ഷിഫാ കൊടുക്കുമാറാകട്ടെ ഉസ്താദ് ഭക്ഷണം ഇറങ്ങൂല എന്റെ കുട്ടിക്ക് ഈ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് എന്തോ ചെയ്യാറുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ പത്തു ദിവസം കൂടി പോയാൽ 10 or 15 days അത് കഴിഞ്ഞാൽ പിന്നെയും കൊണ്ടുവരണം എന്തോ ചെയ്യാൻ അങ്ങനെ എന്തോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു ദിവസം ഈ മിക്സി പോലെ അടിച്ചിട്ട് ചെറിയ ചെറിയ എന്തെങ്കിലും കഴിക്കും അല്ലാഹു ശുഭ കൊടുക്കുമാറാകട്ടെ അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ എന്റെ അടുക്കൽ ഇങ്ങനെ ഞാൻ ഇവിടെ വാട്ടി വാഴുന്നതിന് പോയപ്പോൾ കുറച്ചാൾ മുമ്പ് ഒരു മാസമായിട്ടുണ്ടാകും ആ ഉമ്മ എന്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു ഉസ്താദ് സങ്കടം പറഞ്ഞു ദുആ ചെയ്യ് ഞാൻ പറഞ്ഞു ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ വലിയ പ്രയാസമല്ലേ വലിയ ബുദ്ധിമുട്ടല്ലേ അവിടെ നിന്ന് എന്തെങ്കിലും ദുആ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് മുത്തുപ്പേട്ടയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്ന് മുത്തുപ്പേട്ടയിൽ കൊണ്ടുപോയി ദുആ ചെയ്യ് അവര് പോയി അവിടെ പോയി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വന്നു ഒരാഴ്ച മുമ്പ് കണ്ടപ്പോൾ പറഞ്ഞു ഉസ്താദെ ഇപ്പൊ 25 days ആദ്യമായിട്ടാ ഇങ്ങനൊരു മാറ്റം 15 days മാക്സിമം പോയാ 15 days 16 വണ്ടി വിളിച്ച് രാത്രി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കുട്ടിയാ ഇപ്പൊ 10 or 25 days അൽഹംദുലില്ലാ മാറ്റമുണ്ട് ഉസ്താദെ ദുആ ചെയ്യാൻ അല്ലാഹു പൊന്നുമോന് ശുഭ കൊടുക്കുമാറാകട്ടെ അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ നാം എത്രയോ പേരെ കാണുന്നുണ്ട് സഹോദര അതുകൊണ്ടാ പറഞ്ഞത് ഭക്ഷണം അല്ലാഹുവേ ഈ രണ്ടാമത്തെ യാസീൻ ഓതുമ്പോ നീ നിയ്യത്ത് ചെയ് ഇത് നിയ്യത്ത് ചെയ്യേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അല്ലാഹുവേ പടച്ചുവനെ നീ എനിക്ക് റിസ്ക്കിൽ ബറക്കത്ത് നൽകണം അല്ലാഹുവേ പരീക്ഷണങ്ങൾ മാറ്റിത്തരണം ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ പിടിച്ച് വായിൽ ക്യാൻസർ നാവിൽ ക്യാൻസർ തൊണ്ടയിൽ ക്യാൻസർ എന്റെ പ്രിയപ്പെട്ടവരെ അവസാനം ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഓസിന്റെ അകത്തു കൂടെ ഇറക്കുന്ന ഒരവസ്ഥ അല്ലാഹു കാക്കുമാറാകട്ടെ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ ആമീൻ പറ അല്ലാഹു കാക്കുമാറാകട്ടെ കണ്ടിട്ടില്ലേ മൂക്കിനകത്തും വായിക്കകത്തും പൈപ്പ് കയറ്റിയിട്ടിട്ട് ജ്യൂസ് അടിച്ചു കൊടുക്കണ ആൾക്കാരെ
അങ്ങനെ ഒരു അവസ്ഥ വരരുത്. അതുകൊണ്ടാ പറഞ്ഞത് നീ യാസീൻ ഓത്, യാസീൻ ഓതുന്നതിന് മുമ്പ് നീ അള്ളാഹിനോട് പറയണം എന്റെ റിസ്ക്കിൽ നീ ബർക്കത്ത് നൽകണം. യാചിക്കാൻ പോകേണ്ട അവസ്ഥ വരരുത്. ഒരാളുടെ മുന്നിലും പോയി യാചിക്കേണ്ട ഗതികേട് തരരുത്. അള്ളാഹുവേ നീ എനിക്ക് നല്ല റിസ്ക്ക്, ഹലാലായ റിസ്ക്ക് എനിക്ക് തരണം, അത് കഴിക്കാനുള്ള ഭാഗ്യം നൽകണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മൂന്നാമത് എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ യാസീനിന് വേണ്ടി ചെയ്യേണ്ട നിയത്ത് എന്താ? അല്ലാ എനിക്ക് നല്ല ഒരു മരണം തരണേ തമ്പുരാനെ, വിജയികളുടെ കൂട്ടത്തിൽ എന്നെ നീപ്പെടുത്തണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോ, നീ മൂന്നാമത് യാസീൻ ഓതുന്നതിന് മുമ്പ് ദുആ ചെയ്യണം. അല്ലാഹുവേ ഒരു നല്ല മരണം എനിക്ക് തരണേ അല്ലാ, വിജയികളുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണേ അല്ലാ, വിജയികളുടെ കൂട്ടത്തിൽ എന്നെ നീപ്പെടുത്തണേ അല്ലാ. ഇത് വെറുതെ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ ഖുർആനല്ലേ പറഞ്ഞത്, കുല്ലു നഫ്സിന ദായികത്തുൽ മൗത് വഇന്നമാ തുവഫ്ന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹസിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. വിജയിച്ചവനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, ഈമാനോട് കൂടി മരിച്ചവനാ വിജയിച്ചവന്, ഈമാനോടുകൂടി ശഹാദത്ത് കലിമ പറഞ്ഞു മരിച്ചവനാ വിജയിച്ചവന്. അതുകൊണ്ട് മൂന്നാമത്തെ യാസീൻ ഓതുന്നതിന് മുമ്പ് അല്ലാഹുവോട് നിയ്യത്ത് ചെയ്യണം, അല്ലാ ഈമാനുള്ള ഒരു മരണം എനിക്ക് തരണേ അല്ലാ, ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടവരിൽ എന്നെ നീപ്പെടുത്തണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ വരുന്ന ഞായറാഴ്ച രാത്രി നിസാരമല്ല, ഈ ശഅബാൻ 15-ന്റെ രാത്രി നിസാരമല്ല. മോനെ ഒരു കൊല്ലത്തെ കാര്യങ്ങൾ പടച്ച റബ്ബ് തീരുമാനിക്കുന്ന രാത്രിയാ. ആരൊക്കെ ആയുസ് നീട്ടിക്കൊടുക്കണം, ആരുടെയൊക്കെ ആയുസ് വെട്ടിക്കുറയ്ക്കണം എന്ന് അസ്രായിൽ എന്ന് പറയുന്ന മലക്കിന്റെ കയ്യിലേക്ക് ഒരു വർഷം റൂഹ് പിടിക്കാനുള്ളവരുടെ ലിസ്റ്റ് കൊടുക്കുന്ന കാലവാ. അടുത്ത ഒരു വർഷക്കാലത്തെ ദീർഘായുസ്, അടുത്ത ഒരു വർഷക്കാലത്തിലെ റിസ്ക്കിലെ വിശാലത, അങ്ങനെ പടച്ചറപ്പ് ഒരുപാട് കാര്യങ്ങൾ എഴുതി കൊടുക്കുന്ന ദിവസമാണ് ശഅബാൻ 15. ഫറാത്തിന്റെ രാവ്, നിന്റെ അമലുകൾ മുഴുവനും അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന രാവാണ്. ഉറങ്ങല്ലേ, കളിക്കല്ലേ, നിസാരമാക്കല്ലേ, തമാശയായ തള്ളല്ലേ, ഒരുപാട് മഹത്വവും പവിത്രതയുമുള്ള രാവാ. അള്ളാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അന്നത്തെ രാവ് നരകമോചനം നേടാനുള്ളതാണ്, സ്വർഗപ്രവേശനം നേടാനുള്ളതാണ്, പാപങ്ങൾ പൊറുപ്പിക്കാനുള്ളതാണ്, അള്ളാഹുവിന്റെ കരുണ കിട്ടേണ്ട ദിവസമാണ്, പടച്ചറപ്പിന്റെ കാരുണ്യം ലഭിക്കേണ്ട ദിവസമാണ്. അതുകൊണ്ട് ഉറങ്ങാതെ ഇബാദത്ത് ചെയ്തോ. ഒരു രാത്രിയെങ്കിലും ഉറക്കമൊഴിയോ, ഒരു രാത്രിയെങ്കിലും ഉറക്കമൊഴിയോ. എന്തിനെന്നറിയോ, തിരുവനന്തപുരം RCCയിലേക്ക് കടന്നു പോകൂ, മെഡിക്കൽ കോളേജിലേക്ക് കടന്നു പോകൂ, പിഞ്ചുമക്കൾക്ക് കിടന്നിട്ട് ഉറക്കം വരാതെ ആ വേദന സഹിക്കാൻ കഴിയാതെ കരയുന്ന മക്കളെ മടിയിൽ വെച്ചിട്ട് ഉറക്കമൊഴിയുന്ന എത്രയോ ഉമ്മമാരെ കാണാം പെങ്ങളെ. എന്തിന് നിന്റെ വീടിന്റെ അകത്ത് വേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഈ നിന്റെ മാതാപിതാക്കളെ കാണുന്നവനല്ലേ? എത്രയോ രോഗം പിടിച്ചവര് വേദന സഹിക്കാൻ കഴിയാതെ പിടയുന്നത് കാണുന്നതല്ലേ? അങ്ങനെ കടന്ന് പിടയേണ്ട ഒരവസ്ഥ വരാതിരിക്കാനല്ലേ പാതിരാത്രി എഴുന്നേറ്റ് അല്ലാഹുവേ ഒരു രാത്രി ഇബാദത്ത് ചെയ്യാ, ഒരു രാത്രി അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കാ, പടച്ചവൻ നിനക്ക് കരുണ ചെയ്യാ, നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാന്റെ മുന്നിൽ ആ രാത്രി ഇരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എല്ലാ പാപങ്ങളും പടച്ചവനെ റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞു തൗബ ചെയ്യേണ്ട രാവല്ലേ, മലക്കുകൾ മുസാഫഖത്ത് ചെയ്യുന്ന രാവല്ലേ, തൗബ സ്വീകരിക്കുന്ന രാവല്ലേ,
നരകത്തിലും സ്വർഗ പ്രവേശനം കൊടുക്കുന്ന രാവല്ലോ അതുകൊണ്ട് സഹോദരാ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന സൽക്കർമ്മങ്ങൾ മുഴുവനും ചെയ്തോ പിറ്റേ ദിവസം പകല് നോമ്പ് പിടിച്ചോ പിറ്റേ ദിവസം പകല് നോമ്പ് പിടിച്ചോ അല്ലാഹുവേ അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ എൻ്റെ പ്രിയപ്പെട്ടവരെ ലാ യുറദ്ദുൽ ഖളാ ഇല്ലാ ദുആ വലാ യസീദുൽ ഉംറ ഇല്ലാൽ ബിർറു അല്ലാഹുവിന്റെ പ്രവാചകനാ പറഞ്ഞത് പലർക്കും ദുആ ചെയ്യാൻ മടിയാണ് വെള്ളിയാഴ്ച രാവിലെ പടച്ചവനെ ദുആ ചെയ്യാൻ പറഞ്ഞ ചെയ്യില്ലല്ലോ അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ ഈ ശഅബാൻ 15-ന്റെ രാത്രിയില് ഈ പള്ളിക്കകത്ത് പടച്ചവനെ യാസീൻ ഓതുമല്ലോ ഈ പള്ളിയിൽ അല്ലാഹുവിന്റെ നാമങ്ങൾ പറയുമല്ലോ അസ്മാവുൽ ഹുസ്ന പറയുമല്ലോ ഒരുപാട് അദ്കാറുകൾ പറയുമല്ലോ റാതീബുകൾ പാരായണം ചെയ്യുമല്ലോ ആ സദസ്സിൽ നിങ്ങൾ പങ്കെടുക്കണേ അല്ലാഹുവിന്റെ പേര് പറയണേ അല്ലാഹുവിന്റെ നാമങ്ങൾ പറയണേ എന്നിട്ട് ദുആ ചെയ്യൂ ദുആ ചെയ്യൂ ദുആയിൽ പങ്കെടുക്കൂ കഴിവിന്റെ പരമാവധി ശഅബാൻ 15-ന്റെ ബറാഅത്തിന്റെ രാവിലെ നീ അല്ലാഹുവിനോട് ദുആ ചെയ്യൂ കാരണം എന്തെന്നറിയുമോ ലാ യറുദ്ദുൽ ഖളാ ഇല്ലാ ദുആ പ്രാർത്ഥനയല്ലാതെ തട്ടിമാറ്റൂല അല്ലാഹുവിന്റെ തീരുമാനത്തെ തട്ടിമാറ്റാ പടച്ച റബ്ബിന്റെ തീരുമാനങ്ങളെ തട്ടിമാറ്റാ നിനക്ക് വരുന്ന വിപത്തുകളുണ്ടല്ലോ നിനക്ക് വരുന്ന നാശങ്ങളുണ്ടല്ലോ നിനക്ക് വരുന്ന നഷ്ടങ്ങളുണ്ടല്ലോ നിനക്ക് വരുന്ന ദുരിതങ്ങളുണ്ടല്ലോ അത് തട്ടിമാറ്റാനും നിന്നെ കടിയൂ അത് തടയാനും നിന്നെ കടിയൂ ക്യാൻസർ രോഗം അല്ലാഹു തരാ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ ആ രോഗത്തിനെ തടയാ നിന്റെ മോനെ നിന്റെ പണം കൊണ്ട് കഴിയുമെന്ന് നീ കരുതണ്ട സമ്പാദ്യം കൊണ്ട് നിന്റെ വീടും പരിസരവും സർവ്വതും വിറ്റാലും മാറാത്ത രോഗങ്ങളുണ്ടല്ലോ അതിനെ മാറ്റാൻ ഒന്നുകൊണ്ടേ കഴിയൂ അതിനെ തടയാൻ ഒന്നുകൊണ്ടേ കഴിയൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ ലാ യറുദ്ദുൽ ഖളാ ഇല്ലാ ദുആ അതുകൊണ്ട് ദുആ അധികരിപ്പിച്ചോ അതുകൊണ്ട് ദുആ അധികരിപ്പിച്ചോ രണ്ട് അസ്സദഖത്തു തുതിഫു ഖൽബ റബ്ബി വതദ്ഫഉ മിഅത്തി സൂ അല്ലാഹുവിന്റെ കോപം തട്ടിമാറ്റാൻ വരെ അല്ലാഹുവിന്റെ തീരുമാനങ്ങളെ തട്ടിമാറ്റാൻ ദുആ കൊണ്ട് കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ കോപം തട്ടിമാറ്റാൻ മോശമായ മരണത്തെ തട്ടിമാറ്റാൻ ഒരു കാര്യം കൊണ്ട് കഴിയുമെന്ന് നബിഗിന റസൂലുള്ളാഹി നബിഗിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ അല്ലാഹുവിന്റെ കോപം തട്ടിമാറ്റാൻ അതുപോലെ തന്നെ ദുർമരണം മോശമായ മരണം അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഈമാനില്ലാത്ത മരണത്തെ തൊട്ട് അള്ളാഹു കാക്കുമാറാകട്ടെ ഈ രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ കോപവും മാറണം അതുപോലെ മോശമായ മരണം മാറി നല്ല മരണം കിട്ടണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അതിന് പറ്റുന്ന എളുപ്പവഴി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സദക്ക കൊണ്ടേ കഴിയൂ എന്ന് നബിയിന റസൂലുള്ളാഹി നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അല്ലാഹുവിന്റെ കോപം തട്ടിമാറ്റാൻ മോശമായ മരണം നിനക്ക് അല്ലാഹു തരാതിരിക്കാനുള്ള എളുപ്പവഴി നീ സദക്ക കൊടുക്ക് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രഭാഷണം കേൾക്കുന്നവരോട് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ പള്ളി അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു ഭവനം ആ ഭവനത്തിന്റെ പണിക്ക് വേണ്ടി 1 ഗ്രാം സ്വർണ്ണാഭരണം ചോദിച്ചപ്പോ എന്തിനാണ് കൊടുക്കുന്നത് അത് കൊടുക്കുന്നതിലൂടെ ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്ന് ചോദിക്കുന്ന മുസ്ലിമേ ഞാൻ പറഞ്ഞതല്ലോ ഞാനും നിങ്ങളും ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ രാജകുമാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
അല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നു ഒരു ഗ്രാം സ്വർണം അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുത്തവരുണ്ടല്ലോ ഉസ്താദേ കേറി കിടക്കാൻ വീടില്ലാത്തവളാണ് എങ്കിലും അല്ലാഹുടെ ഭവനത്തിനു വേണ്ടിയല്ലോ കണ്ണൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് യതീമായ മക്കളുള്ളവരുണ്ട് പടച്ചവനെ പ്രയാസത്തിൽ കഴിയുന്ന കൂലിപ്പണി പോലും ചെയ്യുന്നവര് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ഒരു ഗ്രാം സ്വർണം ഒരു ഭവനല്ല ചോദിച്ചത് ഒരു ഗ്രാമാണ് ചോദിച്ചത് അത് കൊടുക്കാമെന്ന് നിയത്ത് ചെയ്തവര്